الحمد لله رب العالمين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله العلي العظيم. صلى الله وسلم عليك يا رسول الله صلى الله وسلم عليك يا رسول الله صلى الله وسلم عليك يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الأمين عليه وعلى آله وأصحابه أفضل الصلوات وأزكى التسليم. وقال نبينا وسيدنا وسندنا وسبيلنا محمد صلى الله عليه وسلم إذا مات ابن آدم انقطع عنه عمله إلا من ثلاث إلا من صدقة جارية أو علم ينتفع به أو ولد صالح يدعو له أو كما قال عليه الصلاة والسلام. من أمرنا رشدا واجعل معونتك الحسنى لنا مددا أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي نور إله السماء قلب الغريب كما نورت قلب إمام من ناس غزالي. ജഗതീശരാത്രിയും ശശാന്തതാരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗദദംബ പക്ഷിവൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. ഗഗനമെന്തൊരത്ഭുതം സമുദ്രമെന്തൊരത്ഭുതം നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം സകലതും രചിച്ചതോർക്കിലകിലനാഥനായ നീ സർവശക്തനിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ സർവശക്തനിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ ഓതി വെച്ചു. ആ സൂറത്ത് അൽ ഇഹ്സാന്റെ പ്രവർത്തനവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയുന്നൊരു സൂറത്താണ്. آ سورت ارأیت الذی یکذب بالدین فذلک الذی یدع الیتیم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماء. الله എന്ന പ്രവാചകൻ സമൂഹത്തോട് ഓതിക്കൊടുത്ത് ഉത്ബുദ്ധരാക്കിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സാമൂഹ്യ പ്രവർത്തന മണ്ഡല പാതയിൽ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു സൂറത്താണ്. നമസ്കാരത്തിൽ നമ്മൾ പലരും ഓതുന്നു, കേൾക്കുന്നവരാണ്, ഓതുന്നവരാണ്, അറിയുന്നവരാണ്. സഹോദരന്മാരെ, എന്താ ഈ സൂറത്തിന്റെ ആശയം? എന്താ ഇതിന്റെ കഴമ്പ്? എന്താ ഇതിന്റെ ഉൾക്കാമ്പ്? അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമായിരുന്നു അത്. നേരത്തെ ഷാജഹാൻ മൗലവി സൂചിപ്പിച്ചതുപോലെ ഹബീബായ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ പട്ടിണിയുടെ വേദന അനുഭവിച്ച ആളാണ്. ഉടുതുണിക്കും മറുതുണിയില്ലാതെ വസ്ത്രമില്ലാത്തതിൻ്റെ വേദന അനുഭവിച്ച ആളാണ്. ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആട്ടിൻ പറ്റങ്ങളെ മേച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം നടന്ന പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകന്റെ അനുയായികളോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഒരു അർത്ഥത്തിൽ ഉഹദ് മല പോലും 7.5 കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഉഹദ് മല സ്വർണമാക്കി തരട്ടെയോ സുഖസുഷുപ്തിയിൽ ആറാടാം നബിയെ എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, എൻ്റെ സമൂഹം പിന്നീട് പറയും ഞാൻ സമ്പത്തുണ്ടായിരുന്നത് കൊണ്ടാണ് അള്ളാഹിനെ അനുസരിച്ചതെന്ന്. വേണ്ട, അതുകൊണ്ട് അഹീനി മിസ്കീനാവ മിഥിനി മിസ്കീനാവ ശുർനി ഫി സുംറത്തിൽ മസാഖി, പാവപ്പെട്ടവനായി ജീവിച്ചു മരിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പഠിപ്പിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞ ഒരു പവിത്രമായ സന്ദേശമാണ് അഗതികളോടുള്ള കാരുണ്യവും സ്നേഹവും അവരോടുള്ള സഹവാസവും സഹകരണവുമല്ല. നമുക്കറിയാം, ഇന്ന് ഏതൊരു സദസ്സെടുത്താലും, കല്യാണ സദസ്സുകളായാലും, പിന്നെ ഹജ്ജിന് പോകുന്ന സദ്യ സദസ്സായാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീടുമായി ബാലികാച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും, ഏത് വിഷയത്തിലായാലും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് പരിഗണന കൊടുക്കുകയും അതില്ലാത്തവരെ എപ്പോഴും അവസരമായി തന്നെ കാണുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇടയിൽ ബഹുഭൂരിഭാഗം ഉള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്നാണ് ഈ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവന്നത്. മദീന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ, സഹോദരങ്ങളെ, മദീന പള്ളിയുടെ പരിസരത്ത് കൂടി കടന്നു പോകുമ്പോൾ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിക്കകത്തേക്ക് കടന്നു പോകുമ്പോൾ, ഹബീബായ പ്രവാചകന്റെ റൗള ശരീഫിന്റെ തൊട്ടുപുറകിലായി ഒരു സ്ഥലം കാണാം. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അതിന്റെ പവിത്രത എന്തെന്നറിയോ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ പള്ളി പണിതപ്പോ, ഹബീബായ പ്രവാചകൻ പള്ളി പണിതപ്പോ ആദ്യമായി മസ്ജിദുൻ നബവിക്ക് തറക്കല്ലിടുമ്പോ അതിന്റെ ചുറ്റുഭാഗത്തൊരു ചെരുവ് പോലൊരു സ്ഥലമുണ്ടാക്കി പുണ്യനബി. എന്തിനെന്നറിയോ? മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞിട്ട് വന്ന പാവങ്ങളുണ്ടല്ലോ, കിടക്കാൻ വീടില്ലാത്തവർ, ധരിക്കാൻ വസ്ത്രമില്ലാത്തവർ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ കഥ എന്താ? പ്രിയപ്പെട്ടവരെ, കയറി കിടക്കാൻ കൂരയില്ലാതെ നടുറോടിൽ അലഞ്ഞു തിരിയേണ്ട ഒരവസ്ഥ വന്നവരാണവർ. അവസാനം അവർക്ക് അന്തിയുറങ്ങാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു അവസരം ഒരുക്കി കൊടുത്തു. അതാണ് മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് നിന്ന് കാണാം പാവങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം, അവർക്ക് കിടന്നുറങ്ങാൻ ഒരു സ്ഥലം, അവർക്ക് കിടന്നുറങ്ങാൻ തലചായ്ക്കാൻ ഒരു സ്ഥലം. പള്ളി പണിയിലെ പ്രവാചകൻ പാവങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലവും കൂടി അതിനോടൊപ്പം ചേർത്തുപെടുന്ന പുണ്യപ്രവാചകൻ ആദ്യമായി മദീനത്തെ പള്ളികൾ സാംസ്കാരിക നിലയമായ മസ്ജിദുൻ നബവി കെട്ടിപ്പടുക്കുമ്പോൾ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ മസ്ജിദുൻ നബവിക്ക് തറക്കല്ലിടുമ്പോൾ അതിന് പാവങ്ങളുടെ പടത്തലവനായ പ്രവാചകൻ പാവങ്ങൾക്ക് വേണ്ടി ഒരു കെട്ടിടമാ പ്രിയപ്പെട്ടവരെ തറക്കല്ലിട്ടത്. അവിടെ തുടക്കം കുറിച്ചത് അതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് ലോകത്തോട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ കളവാക്കുന്നവൻ ആരെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കുന്ന കള്ളനാരെന്നറിയോ? അല്ലാഹുവിന്റെ ദീൻ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് ദീനിന്റെ നേരെ കരിവാരി തേക്കുന്ന കാട്ടാള മൃഗങ്ങളാരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്, അല്ലദീ യുകറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം. അനാഥ മക്കളോട് കരുണ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കാത്തവനാണ്, അവനെ ആട്ടി ഓടിക്കുന്നവരാ. പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെടുമ്പോ, കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പോ, പറക്കമുറ്റാത്ത പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവൻ ബാക്കി വെച്ച സമ്പത്ത് മുഴുവനും അപഹരിച്ചു കൊണ്ടുപോയി. അവനെ സംരക്ഷിക്കാനെന്ന വ്യാജേന എന്ത് കൂത്തുതരവും കാണിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അവരാണ് ദീനിനെ കളവാക്കിയവർ, അവരാണ് വിശുദ്ധ ഇസ്ലാമിനെ തള്ളി പറഞ്ഞവർ, ദീനിനെ തള്ളി പറഞ്ഞവർ. ഇതിനേക്കാൾ വലിയൊരു പാപം ലോകത്ത് ഏതെങ്കിലും ഉണ്ടോ? ദീനിനെ തള്ളി പറഞ്ഞൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ കള്ളൻ, കാഫിർ, എന്ത് വേണമെങ്കിലും പറയാം. അതാരാണ്? അനാഥ മക്കളെ ആട്ടി ഓടിച്ചവനാണ്, അവരെ വേദനിപ്പിച്ചവനാണ്, യതീമിനെ സങ്കടപ്പെടുത്തിയവനാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. അനാഥ മക്കളുടെ യതീമിന്റെ പണം തിന്നുന്നവൻ ആരെന്നറിയോ? അവന്റെ അവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാ, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ളുൽമാ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ. അവനവന്റെ ഉദരത്തിൽ നിറയ്ക്കുന്നത് ഭക്ഷണമല്ല, അവന്റെ ഉദരത്തിൽ നിറച്ചു വെക്കുന്നത് നരകത്തിന്റെ തീയാ. പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ തീയാ. വസയസ്ലൂന സഈറാ. അവൻ നാളെ കത്തിയേറിയേണ്ടത് എവിടെയെന്നറിയോ? അവന്റെ വാസസ്ഥലം എവിടെയെന്നറിയോ? നരകത്തിലെ 7 തട്ടുകളൊരു തട്ടിന്റെ പേരാ സഈർ. ആ സഈർ എന്ന് പറയുന്ന നരകത്തിൽ കിടന്ന് കത്തിയേറിയേണ്ടവനാണ് അവനെന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുമ്പോ രണ്ടാമത്തത് ആരെന്നറിയോ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്, കൊടുക്കാത്തവനല്ല, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. സഹോദരങ്ങളെ, അപ്പോൾ ഓർക്കുക, സാധു സഹായ സമിതിക്ക് വേണ്ടി ഒരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇതിനാളല്ല എന്ന് പറഞ്ഞു വിടുന്ന ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു എന്തായിരിക്കും വിലയിരുത്തുക? എന്തായിരിക്കും അല്ലാഹു ആ മനുഷ്യനെ കുറിച്ച് എഴുതുക? അതുകൊണ്ട് സഹോദരിമാരെ, ഉമ്മമാരെ, 1000 വട്ടം നിങ്ങൾ ഓർത്തോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക്, ഹബീബായ തങ്ങൾ സഹാബത്തിന് ഊരിക്കൊടുത്ത വാക്ക്, لا يحض على طعام المسكين. പാവങ്ങളോട് കരുണയില്ലാത്തവരാരോ, അവരെ ബഹുമാനിക്കാത്തവരാരോ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയാത്തവരാരോ, അവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കാത്തവരാരോ, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞവർ കള്ളനാണവൻ, കള്ളനാ, തള്ളി പറഞ്ഞവനാണ്, ദീനിനെ തള്ളി പറഞ്ഞവനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എന്തിനാണിത്? മറ്റുള്ളവർക്ക് കൊടുത്താൽ എന്താ കിട്ടുക? ഇത്രയും നേരം മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു, പാവങ്ങളെ സഹായിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ഇതുകൊണ്ട് എന്താ ഗുണം? സഹോദരങ്ങളെ, ഇതിന്റെ രക്തഫലത്തെ കുറിച്ചാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഒരുപറ്റം ചെറുപ്പക്കാർ അൽ ഇഹ്സാൻ രൂപീകരിച്ചത്? എന്തിനാണ് അവരെ സഹായിച്ചത്? അൽഹംദുലില്ലാഹ്, നേരത്തെ ബഹുമാനപ്പെട്ട ഇതിന്റെ സംഘാടകരിൽ ഒരാൾ സൂചിപ്പിച്ചതുപോലെ, ഇന്നലത്തെ പ്രഭാഷണം കഴിഞ്ഞ് ജുമാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ റൂമിലെത്തുമ്പോ ആലങ്കോടുകാരനായ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, അവർക്ക് എൻ്റെ വകയായി 1 ലക്ഷം രൂപ 25,000 രൂപ വീതം ഓരോ മാസവും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 4 മാസത്തെ 4 ചെക്ക് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, അൽഹംദുലില്ലാഹ്, ഇവരെയൊക്കെ അല്ലാഹു എങ്ങനെയാ രേഖപ്പെടുത്തുക? അല്ലാഹു അവർക്ക് വച്ചിരിക്കുന്ന പദവി എന്താ? അല്ലാഹു അവർക്ക് വച്ചിരിക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതിന്റെ ഗുണം എന്തെന്നറിയോ? നാളെ മരണശേഷമുള്ള ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴാണ് ഒറ്റപ്പെടലിന്റെ വേദന, വിരഹ ദുഃഖം, ദുനിയാവിൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കൽ നമ്മെ സംബന്ധിച്ച് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുഃഖം എത്രത്തോളം വലുതായിരിക്കും. ഭാര്യയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, മാതാപിതാക്കളില്ല, വീട്ടുകാരാരുമില്ല. ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുക, രാവും പകലും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വെക്കുന്നു, കിടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ മനസ്സിൻ്റെ ഏകാന്തത, ദുഃഖം, വിഷമം എന്തായിരിക്കും? ഇതേപോലെ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു വെച്ചിരിക്കുന്നൊരു ആദ്യ രാത്രി ഉണ്ടൊരു ആദ്യ രാത്രി. ഏത് ആദ്യ രാത്രിയാ? സുബ്ഹാനല്ലാഹ്, ബർസഖിന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആദ്യത്തെ രാത്രി. അല്ലാഹുവേ, ആ രാത്രിയെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഇന്നുവരെ ഈ സദസ്സിലുള്ള എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ മനസ്സിന് സമയമെടുത്തിട്ടുണ്ടോ? സമയം കണ്ടിട്ടുണ്ടോ? എത്രയോ സഹോദരന്മാരെ കടുവാപ്പള്ളിയുടെ പരിസരത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ടുണ്ട്. എത്രയോ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ കടുവാപ്പള്ളിയിലെ പാവപ്പെട്ടവൻ ആദ്യം വന്നപ്പോ, ഒരു മരണ വീട്ടിൽ ചെന്നപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, ഒരു മറ്റം ചെറുപ്പക്കാർ ആ മയ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ, ആ വീട്ടുകാർക്ക് വേണ്ടി മയ്യത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. മരണമെന്ന മാലാക അടുത്ത് വരുമ്പോൾ, അടുത്ത ലോകത്തേക്കുള്ള പ്രയാണത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ, അല്ലാഹുവേ, ഇനി ഞാൻ എങ്ങോട്ടാ പോകുന്നത്? പൊന്നോമന മക്കളെ ഉപേക്ഷിച്ചിട്ട് അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹാബ, ആ ഖബറിന്റെ അവസ്ഥ എന്തെന്നറിയോ? മരണശേഷമുള്ള ജീവിതത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? അവിടെ ഭാര്യയില്ലല്ലോ, മക്കളില്ലല്ലോ, ബന്ധുക്കളില്ലല്ലോ, സഹായിച്ചവരും കൂട്ടുനിന്നവരും ആരുമില്ലാതെ ഏകാന്തവാസം അനുഭവിക്കുന്ന ദിവസം. ഒരുപാട് ദൂരത്തില്ല സഹോദരങ്ങളെ, ആരും ചിന്തിക്കണ്ട ഇനിയും ഒരുപാട് നാള് കടുവാ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ കഴിയുമെന്ന്, ഇനിയും ഒരുപാട് നാളെ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയുമെന്ന്. എത്രയോ ചെറുപ്പക്കാർ മൺമറഞ്ഞു പോയി. കടുവക്കാരോട് ഞാൻ പറയട്ടെ, നമ്മളോടൊത്ത് സഹകരിക്കേണ്ട എത്രയോ ചെറുപ്പക്കാർ മൺമറഞ്ഞു പോയി. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഞാൻ ഏത് സദസ്സിലും സങ്കടത്തോടെ പറയുന്നയാളാ മരണപ്പെട്ടു പോയ അസ്ഹദ്. അല്ലാഹു ആ ഖബറിനെ പ്രകാശിപ്പിക്കട്ടെ. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ നിന്ന് സ്നേഹിച്ച യുവാക്കളിൽ ഒരാളാണ്. അല്ലാഹു ആ ഖബറിനെ പ്രശോഭിതമാക്കട്ടെ. എന്തോ ഒരു അത്ഭുതമാണ്, കഴിഞ്ഞ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ എൻ്റെ റൂമിൽ വന്ന് ഭവ്യതയോടെ കാരക്കയും സംസം വെള്ളവും വാങ്ങി ഭവ്യതയോടെ ആദരവോടെ കുടിച്ചിട്ട് മടങ്ങി സലാം പറഞ്ഞ് മടങ്ങിപ്പോയ ചെറുപ്പക്കാരൻ മണിക്കൂറുകൾ പിന്നിട്ടപ്പോ ഇർഷാദ് മൗലവിയെ ഞാനും കൂടെ റൂമിലിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, അസ്ഹദ് മരിച്ചു വന്ന് കണ്ണു തള്ളിപ്പോയി, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി വാഹനമെടുത്തു കൊണ്ട് പോകുമ്പോൾ കണ്ട കാഴ്ച സഹോദരങ്ങളെ മനസ്സിൽ നിന്ന് മാറാൻ പറ്റുന്നതാണോ? മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റുന്നതാണോ? അങ്ങനെ എത്രയോ മയ്യത്തുകളെ കൊണ്ടുപോയി അടയ്ക്കിനാം. അവർക്ക് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങള്, ജീവിത കാലഘട്ടത്തിൽ കണ്ണേ കരളേ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നവരാരാ? അവരെല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇന്ന് സമയം കണ്ടെത്തുന്നില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം കടുവാ പള്ളിയിൽ ജുമയ്ക്ക് വരുമ്പോ, ആ ജുമയ്ക്ക് വേണ്ടി വരുന്ന ദിവസം പോലും ആ മണ്ണറയിൽ കിടക്കുന്നവരുടെ അടുത്ത് പോയൊരു സലാം പറയാൻ മനസ്സ് കാണിക്കാറ്. എല്ലാവർക്കും ഇന്ന് ബിസിയാണ്. ജീവിതത്തിന്റെ ബന്ധപ്പാട്, തിരക്കിന്റെ ഓട്ടപ്പാസിൽ വല്ലാതെ മടുത്ത് ഓടി കഷ്ടപ്പെടുമ്പോ എപ്പോഴാണ് അവരെ ഓർക്കാൻ സമയം കിട്ടുക? സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഓരോ ദിവസവും നിങ്ങൾ കടുവാ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളോട് ആ കബറിൽ കിടക്കുന്നവർ വിളിച്ചു പറയുന്നൊരു വചനമുണ്ടൊരു വാക്കുണ്ട്. ആ വാക്കെന്തെന്നറിയോ? സഹോദരങ്ങളെ, കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്, പൊന്നോമന മക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്, മാതാപിതാക്കളാ. അവരുടെ വാക്ക് കേൾക്കാൻ നമുക്ക് കഴിവില്ല. അവരെ കേൾക്കാനും അവരുടെ വാക്ക് മനസ്സിലാക്കാനുമുള്ള ശക്തി അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. സഹോദരങ്ങളെ, ആ ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോകുന്ന മനുഷ്യനെ ആ ഖബറാളി വിളിച്ചു ചോദിക്കുകയാണ്, എൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്നവനെ, നീ എന്നെ മറന്നുപോയോ? എന്നെ മറന്നോ? എത്രയോ പേരെ കൊണ്ടുപോയി കബറടക്കി നാം, പിന്നെ ആരും കൂടെ തിരിഞ്ഞു നോക്കാറില്ല. വളരെ കുറച്ചാളുകൾ ദുബൈക്ക് വേണ്ടി നേരത്തെ വരും, അവിടെ ചെല്ലും, ബന്ധുമിത്രാദികൾക്ക് സലാം പറയും. വളരെ കുറച്ചാളുകൾ. എത്ര പേർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട് സഹോദരങ്ങളെ? പിന്നെ അവർക്കെന്താ ബാക്കിയുള്ളത്? അവർ ദുനിയാവിൽ ജീവിച്ചു, അവരെന്തൊക്കെ ചെയ്തു, മരിച്ചു. അവർക്കെന്താ ബാക്കിയുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാം. ഒരു മനുഷ്യന്റെ മരണമടുക്കുമ്പോൾ ഇസ്രായേൽ അള്ളാഹു നാലാം മാസത്തിൽ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് സൗജന്യമായി തന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് തിരിച്ചെടുക്കുമ്പോ സഹോദരങ്ങളെ എല്ലാം നിശ്ചലമാവുകയാണ്, എല്ലാ കർമ്മങ്ങളും നിശ്ചലമാവുകയാണ്, എല്ലാം അടങ്ങിപ്പോവുകയാണ്. പിന്നെ ഒന്നുമില്ലല്ലോ. സ്നേഹത്തോടെ കൊണ്ടു നടന്ന വാപ്പയെവിടെ? സ്നേഹിച്ച് ലാളിച്ച് കൊണ്ടു നടന്ന പൊന്നോമന മക്കളെവിടെ? ഒരിക്കലും പിരിയില്ലാതെ സ്നേഹത്തോടെ കെട്ടിപ്പുണർന്ന് ജീവിച്ച ഭാര്യയെവിടെ? ആരുമില്ല, ഒറ്റയ്ക്കാണ്. അല്ലാഹുവേ, അടുത്ത ദിവസം വരെ കൂട്ടുകാരോടൊത്ത് കറങ്ങി നടന്നവർ, അടുത്ത ദിവസം വരെ സുഹൃത്തുക്കളോടൊത്ത് വൈകുന്നേരം വരെ സിനിമാ കോട്ടകൾ സിനിമ കാണാൻ പോയവർ, അടുത്ത ദിവസം വരെ ജീവിതത്തിന്റെ ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ട് കൂട്ടുകെട്ടിയവർ, ഇന്നിതാരുമില്ലാതെ 3 കഷ്ണം തുണിയിലെത്തിപ്പെട്ടു. എല്ലാം നിശ്ചലമായി, എല്ലാം അവസാനിച്ചു, എല്ലാം തകർന്നൊടിഞ്ഞു. അല്ലാഹു റസൂല് പറയാണ്, സഹാബത്തെ, മരിച്ചുപോയ മനുഷ്യന് പിന്നെ ശേഷിക്കുന്നില്ല, ഒരു കാര്യം പോലും ബാക്കിയാവുന്നില്ല. പക്ഷേ 3 കാര്യം എപ്പോഴും നിലയ്ക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കാര്യത്തിന് പരിസമാപ്തിയില്ല. മരിച്ചാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ. എൻ്റെ കടുവയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഒരുപാട് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഒരു നാടിനെ സംസ്കരിക്കാൻ ഏറ്റവും മുതുകുന്ന നാട്ടിലെ സഹോദരിമാരാണ്, സ്ത്രീകളാണ്. അൽഹംദുലില്ലാ, അവർക്കും ക്ലാസ് തുടങ്ങി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം. ഇൻഷാ അല്ലാഹ് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മരണത്തിന് ശേഷം നിശ്ചലമാകുന്നില്ല 3 കാര്യങ്ങൾ. ആർക്കും അതിനെ തടയാൻ പറ്റില്ല, ആർക്കും കൊടുക്കാനും കഴിയില്ല. ആർക്കാണ് ഈ 3 കാര്യങ്ങൾ കിട്ടുക? ആർക്കാണിത് കിട്ടുന്നത്? ആർക്കാണിത് കിട്ടാത്തത്? ഏതാണ് ആ 3 കാര്യങ്ങൾ? അത് ആര്? സഹോദരങ്ങളെ, നമുക്ക് പഴം വേണമെങ്കിൽ, തേങ്ങ വേണമെങ്കിൽ നമ്മൾ തെങ്ങ് നടണം. ഇന്നിപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയുണ്ട്. തേങ്ങ വേണമെങ്കിൽ തെങ്ങ് നടണം. ബലഭൂയിഷ്ടമായ കായ്കനികൾ വേണമെങ്കിൽ അതിന് നമ്മൾ പണം മുടക്കി അധ്വാനിച്ച് വിയർപ്പഴുക്കി പ്രവർത്തിക്കണം. നമ്മൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് പിന്നീട് കിട്ടുക. നാം നട്ടുപിടിപ്പിക്കാതെ, നാം പ്രവർത്തിക്കാതെ, നാം കഷ്ടപ്പെടാതെ നമുക്കൊരു കാര്യം കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നാം അതിന് തുടക്കം കുറിക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. തെങ്ങ് വെക്കണം, അതിന് വളമിടണം, അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. സഹോദരങ്ങളെ, ഏതൊന്നിനും ഒരു ഉത്ഭവമുണ്ട്. ഒരു മനുഷ്യൻ്റെ മരണത്തോടു കൂടി അവൻ്റെ നിശ്ചലമാകാത്ത 3 പ്രവർത്തനങ്ങൾ അത് നമ്മളിവിടെ തുടങ്ങി വെക്കണം, അല്ലാതെ കാര്യമില്ല. ഏതാണത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. മരിച്ചാലും മരവിക്കാത്ത 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖയാണ്. അല്ലാഹുവിന്റെ വാക്ക് കണ്ടോ, മുത്തുനബിയുടെ വാക്ക് കണ്ടോ, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സദഖയാണ്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെ സഹായിക്കാൻ പോക്കറ്റിലിരിക്കുന്ന പണമെടുത്ത് നല്ല മനസ്സോടെ കൊടുക്കുന്നവരാരോ, അവർക്കത് എന്നെന്നും കിട്ടുന്നതാണ്, ഒരിക്കലും അസ്തമിക്കാത്തതാണ്. ആ പവിത്രമായ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരോരുമില്ലാത്ത മണ്ണറയിലെ ആദ്യ രാത്രിയില് ഭാര്യയില്ലല്ലോ, മക്കളില്ലല്ലോ, ബന്ധുമിത്രാദികളില്ലല്ലോ. സഹോദരങ്ങളെ, ഇനി ഒരു അല്പനിമിഷം നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് നിങ്ങളുടെ മനസ്സ് വരട്ടെ. ഓരോരുത്തരുടെയും വീട്ടിന്റെ മുൻഭാഗത്തേക്ക് കടന്നു വരട്ടെ. സ്വന്തം വീടിന്റെ മുൻഭാഗത്തെ റൂം മനസ്സിൽ വരട്ടെ. ആ റൂമിനകത്ത് നാളെ ഇതേ സമയത്ത് ആരെയാ കൊണ്ട് കിടത്തുക? അതേ ചിരട്ടയിലോ പാത്രത്തിലോ വെള്ളമെടുത്ത് വെച്ച് നാലുകാലെടുത്ത് വെച്ചതിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തുമ്പോ എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും മയ്യത്ത് കിടത്താൻ പോവുകയാണ്. അത് അടുത്ത വർഷമല്ല, അടുത്ത നൂറ്റാണ്ടിലല്ല, പതിറ്റാണ്ടിലല്ല, അത് അടുത്ത നിമിഷമാണ് മോനെ. ആ കിടത്താൻ പോകുന്ന അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനാ പ്രവാചകം പറഞ്ഞത്. ആ അവസരം മുതലാണ് നിനക്കിത് ഉപയോഗപ്പെടുന്നത്. അപ്പോഴാണിത് മനസ്സിലാവുന്നത്. അങ്ങനെ തൊട്ടടുത്ത് വന്ന് മാതാപിതാക്കള് ഏകലടിച്ച് പൊട്ടിക്കരയുമ്പോ, പൊന്നോമന മക്കള് നിലവിളിക്കുമ്പോ, വേണ്ടപ്പെട്ടവരും അറിയുന്നവരും കൂട്ടുകാരും വിസനത്തോടെ കഷ്ടത്തോടെ അവരെല്ലാവരും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് മടങ്ങിപ്പോകുമ്പോ, എല്ലാവരും കൊണ്ടുപോയി നിന്നെ കടുവാപ്പള്ളിക്കകത്ത് കൊണ്ടുവച്ച് രണ്ടരക്കകത്ത് നമസ്കരിക്കുന്നത് പോലെ സഹോദരങ്ങളെ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കും. ആ നമസ്കാരവും കിഴിഞ്ഞ് നിന്നെ കൊണ്ടുപോയി ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ, അതിൽ മണ്ണുവിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോഴാരുമില്ലാതെ, എല്ലാവരെ ഇന്നലെ വരെ എൻ്റെ കൂടെ പൊട്ടിച്ചിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ടായിരുന്നു, എൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ചിരിച്ചു കളിച്ച എൻ്റെ പൊന്നോമന മക്കളല്ല, അവരുടെ അവസ്ഥ എന്താണ്? അവരിന്ന് യതീമാണ്. അവരിന്ന് യതീമെന്ന് പറഞ്ഞ് യതീംകാരക്കുള്ളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അല്ലാഹു ആ അവസ്ഥ നമ്മുടെ മക്കൾക്കാർക്കും തരാതിരിക്കട്ടെ. അല്ലാഹുവേ, വല്ലാത്ത ദാരുണമായൊരവസ്ഥയാണ്. എല്ലാ സദസ്സിലും ഞാൻ കണ്ണുനീരോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, പറക്കുമുറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ മക്കളെ അനാഥരാക്കല്ലേ അല്ലാ. അതേ പുച്ഛത്തോടെ വെറുപ്പോടെ യതീംകാരക്കുള്ളിലേക്ക് യതീമെന്ന് പറഞ്ഞ് വലിച്ചെറിയപ്പെടുമ്പോ മരണത്തിൽ കിടന്ന് വേദനിക്കുന്ന പിതാവില്ലേ? അവൻ ചിന്തിക്കുന്നു, അല്ലാഹുവേ, ആ പൊന്നോമന മക്കളില്ല, ഭാര്യയില്ല, ബന്ധുമിത്രാദികളില്ല, കൂട്ടുകാരില്ല, ആരുമില്ലാതെ കിടക്കുമ്പോഴതാ കടന്നു വരുന്നു പുന്നാരപ്പെട്ട പ്രവാചകൻ പറയുന്നു, സുന്ദരനായൊരു മനുഷ്യൻ കടന്നു വരികയാണ് നിന്റെ ഏകാന്തതയിൽ സഹായിക്കാൻ. അള്ളാന്റെ പ്രവാചകൻ പറയാ, ഈ മയ്യത്ത് ഉടനെ ഈ വന്ന പുരുഷനോട് ചോദിക്കും, മന്നെന്താ നീ ആരൻ? മന്നെന്താ നീ ആരൻ? അതിന് മന്നെന്താന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നീ ശരിക്കും പഠിച്ചു വെക്കണം. എന്നാലേ കബറിൽ ചെല്ലുമ്പോൾ ഈ വരുന്നയാളോട് നീ ആരാണ് മലയാളത്തിൽ ചോദിച്ചാൽ വന്നയാൾക്ക് അറിഞ്ഞോണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറബി പഠിക്കണപ്പോഴാണ് ഗൾഫിൽ പോകാൻ പോകുമ്പോൾ ഉസ്താദ് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞു തരും. അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഫീ മാഫി. ഈ രണ്ട് കാര്യം പഠിച്ചു വെച്ചാൽ മതി, ഫീ മാഫി. അറബി നാട്ടിൽ ചെന്നാൽ മലയാളികളുടെ അറബി ഭാഷ പ്രത്യേകിച്ച് നല്ല രസമാണ് കേൾക്കാൻ, ബഹുരസമാണ്. ഈ അടുത്തൊരാൾ ഗൾഫിൽ വന്നു. ഇയാൾ എന്താ ജോലി? ഹൗസ് ഡ്രൈവറാണ്, വണ്ടി ഓടിക്കലാണ്. വണ്ടി ഓടിച്ച് അവസാനം ഒരു മറ്റൊരു അറബിയുടെ വണ്ടിയുമായി കൂട്ടിയിടിച്ചു. പോലീസ് വന്നു, മുറൂറ് വന്നു, പിടിച്ചു. ഇയാൾക്ക് പറയാനറിയില്ല. ഇയാളാവുന്നത് പറഞ്ഞു നോക്കി, എൻ്റെ തെറ്റല്ല, ഞാൻ കറക്റ്റ് നിയമം അനുസരിച്ചാണ് വാഹനം ഓടിച്ചത്, അവനാണ് തെറ്റുപറ്റിയത്, അവനാണ് അറബിയുടെ വണ്ടി ഓടിയെന്ന് പറഞ്ഞാൽ ബമ്പരം കറങ്ങുമാർ കറങ്ങും. ലാൻഡ് ക്രൂസ് പോലെയുള്ള വലിയ വലിയ വണ്ടികൾ കൊണ്ടുവന്നത് ലോകത്തേറ്റവും കൃത്തം കെട്ടവരാണ്. കാരണം എന്താ അറിയാം, വാപ്പാനെ പോലെ ചിലപ്പോൾ വിളിക്കുന്നത് പേരാണ്. വാപ്പാനെ പോലെ ചിലപ്പോൾ വിളിക്കുന്നത് പേരാണ് മുഹമ്മദ്. ഞാൻ ആദ്യമായിട്ട് ചെന്ന സഹോദരങ്ങളെ ഒരു പള്ളിയിൽ ജോലി നോക്കുകയാണ്, കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, കടവാപ്പള്ളിയിലെ ഇമാമാണ് എല്ലാവരും കാരണം ചാറി എഴുന്നേക്ക് ഉസ്താദ് ഉസ്താദ് ഭയങ്കര സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. എവിടെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കുക. അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം. ചെല്ലുമ്പോൾ അവസ്ഥ എന്താ? ഇപ്പം പഠിപ്പിക്കാൻ 10-15 കുരുത്തം കെട്ടതുങ്ങൾ തന്നെ ഏൽപ്പിച്ചു. അമ്മമാർ അസർ കഴിഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പോകും. ആ നാറ്റം മാറുന്ന അവസ്ഥയിൽ വിയർപ്പും കഴുകാതെ കുളിക്കാതെ നേരെ ഖുർആൻ എടുത്തിലോട് കയറി വരും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ വീടുന്ന പിന്നെ അർത്ഥമായി മിണ്ടാൻ പറ്റൂല. അമ്മമാർ ഓടി കയറി ഇങ്ങോട്ട് വന്നിട്ട് വിളിക്കാൻ ഉസ്താദിന് ഷഫീഖ് താൻ അതാ ചൊറിഞ്ഞു വരും. ഇതെല്ലാം അടിക്കാൻ പറ്റും, അടിച്ചാൽ തീർന്നു പോയി. ഇതെല്ലാവരും ഉള്ളിൽ ഒതുക്കിടാനിരിക്കും. പായ പാഠം കൊണ്ട് വാപ്പത്തര അവസാനം പാഠം കൊണ്ടിരുമ്പോൾ തെറ്റിയില്ല, തെറ്റിച്ചിട്ട് കൊടുക്കുവാണ്ടി അവാപ്പാനെ പേര് വിളിക്കാറായ ആ സംസ്കാരമാണ് അവർക്ക്. ലോകത്തെ ഏറ്റവും ഗുരുത്തം കെട്ടവന്മാർ അറബികൾ, അറബികളുടെ കുട്ടികൾ. അള്ളാഹു മനസ്സിലാക്കാൻ തോന്നിക്ക് തരട്ടെ. അങ്ങനെ വെറുതെ വണ്ടി ഓടിച്ചു, വണ്ടി ഇടിച്ചു. ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇയാൾക്ക് എന്ത് തെറ്റല്ല, അയാളുടെ തെറ്റുകൊണ്ടാണ് വാഹനം ഇടിച്ചതെന്ന് പറയണം. അതിനെന്താ വഴി? അറബിയിൽ പറയണ്ടേ, മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കാരണം ഇവന് പിന്നെ സാധനം വാങ്ങാൻ വേണ്ടി പച്ചക്കറി കടയിൽ പോയി, അറബിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ചേമ്പ് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം അവിടെ കിട്ടും, ചേമ്പ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു അറബി ഇവൻ്റെ അടുത്ത് നിൽക്കുക, സാധനം വാങ്ങാമെന്ന് അറബി ഇവൻ്റെ അടുത്ത് ചോദിച്ചു, ഇഷ്ടാണെന്ന് ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവനിത് ചേമ്പിൻ്റെ അറബി വാക്ക് ഇവനറിയില്ല. ഇവനെന്ത് ചെയ്തു, പടച്ചവൻ ഇവനെ ഈ പഹയൻ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക? അവസാനം ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കിയിട്ട് അവൻ പറയും, ഇതിൻ്റെ പേര് ഹാദാ ഇസ്മു ഹാദാ ശുഉബ്, ചേമ്പിൻ്റെ പേര് എന്ന് പറഞ്ഞ മാതിരി. അവസാനം വണ്ടി ഇടിച്ചു, പോലീസുകളൊന്ന് പിടിച്ചു, നിവൃത്തിയില്ല. എൻ്റെ തെറ്റല്ല, അവൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവൻ പറയാണ് മുറൂറിനോട്, എന്താ പറഞ്ഞെന്നറിയാം, അന കസീർ പി 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 ഹുവ മാഫി പി 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 ബദിൻതു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? അന കസീർ പി പി പി, ഞാൻ ഒരുപാട് പി പി അടിച്ചു. ഹുവ മാഫി പി പി പി, അവൻ പി പി അടിച്ചില്ല. അവസാനം വണ്ടി ഇടിച്ചു. അപ്പോൾ കാര്യം പറയുകയും ചെയ്തു, എന്നാൽ അവൻ്റെ കാര്യം നേടിയെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ മാതിരി സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറബി പഠിക്കണത് എപ്പോഴാ? ഖുർആൻ പഠിക്കാൻ വേണ്ടി ആരും അറബി പഠിക്കാറില്ല. അവരെ ചോദ്യം ചെയ്യപ്പെടും, മറുപടി പറയണം എന്നോർത്തും ആരും അറബി പഠിക്കാറില്ല. പിന്നെയോ ഗൾഫിൽ പോകാൻ പോകുന്ന നിങ്ങൾക്കും ഓടി ഉസ്താദ് രണ്ട് വാക്ക് പറഞ്ഞേരും, ഫീ മാഫി മതി, അത്രയൊക്കെ മതി, ഉള്ളതോട്ടെ, അറബിയോട് കാണുമ്പോഴേക്കും ഫീ മാഫി എന്ന് പറയാമല്ലോ എന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബ ആ മനുഷ്യനോട് ചോദിക്കും, മൻ അന്താ, നീ ആരാണ്? അയാൾ പറയും, നിന്നെ അറിയില്ലേ, നിനക്കെന്നെ അറിയില്ലേ, നിനക്കെന്നെ മനസ്സിലായില്ലേ, നീ ദുനിയാവിലെ ചെയ്ത സദഖകളാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി നീ കൊടുത്തു വെച്ച സദഖകളുണ്ടല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മകളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളാണടാ ഞാനെന്ന് പറഞ്ഞ് പിന്നീട് ഖബറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സർവമാന വിപത്തുകളെയോ ആ മനുഷ്യൻ നിന്ന് തടയുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ സദഖ ചെയ്യാൻ പറയണത് എന്തിനാ? ദുനിയാവിൽ സമ്പന്നനാവാനല്ല. ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കുമല്ലോ, കിട്ടണമല്ലോ, അതിനുവേണ്ടിയല്ല. ലോകത്തെ പവിത്രമായ പർദീസയിലേക്ക് കടന്നു ചെല്ലുന്ന ആദ്യത്തെ രാത്രിയിൽ ആ ഖബറിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടെ വെച്ച് പറയേണ്ടത്, അവിടെ വെച്ച് നമുക്ക് സഹായിക്കാൻ, നമ്മുടെ കൂടെ വരാൻ ഒരിക്കലും അസ്തമിക്കാത്ത പ്രവർത്തനമാണ് ജാരിയായ സദഖ. പ്രവാചകൻ പറഞ്ഞു, സഹാബത്തെ നിങ്ങൾ നന്നായി ചെലവഴിച്ചോ. ഹബീബായ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, പള്ളിയിൽ നിന്ന് കടന്നു വരുമ്പോ തന്റെ കയ്യിലൊരു മറ്റൊരാളുണ്ടൊരു അതിഥിയുണ്ട്. കടന്നു വന്ന പ്രവാചകൻ ആയിഷാനോട് ചോദിച്ചു, ആയിഷ എന്താ വീട്ടിലുള്ളത്? അതിഥിയെയും കൊണ്ട് പള്ളിയിൽ നിന്ന് കടന്നു വന്ന പ്രവാചകനോട് ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ് മാ ഫീ ഹാദൽ ബൈതി ഇല്ലാ അസ്വദാ, രണ്ട് കറുത്ത വസ്തുക്കളല്ലാതെ മറ്റൊന്നും ഈ വീട്ടിലില്ല നബിയേ, രണ്ട് കറുപ്പുകളല്ലാത്ത ഒന്നും ഈ വീട്ടിലില്ല നബിയേ. സഹോദരങ്ങളെ, ഒന്നെന്താ, തോൽപാത്രത്തിൽ പച്ചവെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. തോൽപാത്രത്തിൽ പച്ചവെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ അത് കറുപ്പായിട്ടാ തോന്നുക. ഇതേപോലെ തന്നെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ പറയുന്ന രണ്ടാമത്തെ കറുപ്പെന്താ, അത് കറുകറുത്ത ഈത്തപ്പഴമാണ്. ഈ രണ്ട് വസ്തുക്കളല്ലാതെ ഒന്നുമേ വീട്ടിലില്ല നബിയേ എന്ന് പറഞ്ഞ് അതിഥിയെ സ്വീകരിക്കാൻ കൊണ്ടുവന്ന പ്രവാചകനോട് പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ കണ്ണു നിറഞ്ഞുപോയ പ്രവാചകനില്ലേ. സഹോദരങ്ങളെ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ, കുടുംബക്കാര് വേവലാതിപ്പെടുമ്പോ, വേണ്ടപ്പെട്ടവരും സഹോദരന്മാരും അവരുടെ ബന്ധുക്കളുമെല്ലാം വേദന തിന്നുമ്പോ സുഖമായി സുഖിച്ചു കഴിയുന്ന എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട്. റസൂൽ പറയുന്ന, മോനെ ഇല്ല, ഒരു നാളെ എല്ലാം വിട്ടേച്ച് നീ മടങ്ങിപ്പോകുമ്പോ എല്ലാവരോടും വിട പറഞ്ഞ് നീ ആഖിറത്തിന്റെ പർദീസയിലേക്ക് പറക്കുമ്പോ ആരും നിന്നെ സഹായിക്കാറില്ലാത്ത ലോകത്ത് നിനക്ക് നിശ്ചലമാണ്. നിനക്ക് വന്നെത്തേണ്ട കാര്യങ്ങൾ പോലും നീ ചെയ്തു വച്ചില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നന്മയുടെ മാർഗത്തിൽ ചെയ്യുന്നതെല്ലാം അത് അവസാനിക്കുന്നതല്ല, അത് നഷ്ടപ്പെടുന്നതല്ല. 5 സാന് വേണ്ടി 100 രൂപ സഹോദരങ്ങളെ നിങ്ങൾ കൊടുത്താൽ, നമ്മൾ കൊടുത്താൽ, നിങ്ങളല്ല നമ്മൾ കൊടുത്താൽ നഷ്ടപ്പെടുന്നതല്ല, അത് അവസാനിക്കുന്നതല്ല. അത് നമുക്ക് ആഖിറത്തിൽ എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന, മുറിയാതെ നഷ്ടപ്പെടാതെ. രണ്ടാമത്തതോ, ഈ ഹദീസ് പറയുമ്പോൾ പള്ളിക്കാരായ സഹോദരന്മാരോട് സഹോദരിമാരോട് 3 ഭാഗമാക്കി ഞാൻ തിരിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഒന്നാമത്തെ വിഭാഗം നമ്മളെല്ലാവരുമാണ്, യുവാക്കളും വൃദ്ധരും പെണ്ണുങ്ങളും ആണുങ്ങളുമെല്ലാം. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ്. മൂന്നാമത്തെ വിഭാഗം പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് സദഖയുടെ വിഷയം. ചെറുതും വലുതുമെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അൽഹംദുലില്ലാ, അൽഇഹ്സാന്റെ പ്രവർത്തകർ തുടങ്ങിയത് സ്വന്തം പോക്കറ്റിൽ നിന്നാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാധാരണ എല്ലായിടത്തും പിരിവ് നടത്താറുണ്ട്. പള്ളിക്ക് പിരിവ്, മദ്രസയ്ക്ക് പിരിവ്, സാധു സഹായ സമിതിക്ക് പിരിവ്. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ പോയാൽ ഏറ്റവും കൂടുതൽ വായന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, പിരിവിന് വേണ്ടിയിട്ടാണ്. സാമ്പത്തിക സ്വരൂപ സാധു സഹായ സമിതി ഇന്ന് ഒരുപാട് അത് കടന്ന് എത്രത്തോളം എത്തിയെന്ന് പറഞ്ഞാൽ വഴിവിട്ടൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. മിനിഞ്ഞാന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കാളികാവിൽ നിന്ന് മുമ്പൊരിക്കൽ അവിടെ വാതിൽ പോയതാണ് കഴിഞ്ഞ വർഷം. ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു ഡേറ്റ് വേണം, 2 ദിവസത്തെ പരിപാടി. ഞാൻ ചോദിച്ചത് പെട്ടെന്നൊരു ഡേറ്റ്, അത് ഉസ്താദെ വളരെ അടുത്ത് തന്നെ തരണം. ഞാൻ ചിത്രം ധൃതിപ്പെടുന്ന എന്താണ്? അപ്പോഴാണ് അവൻ പറയുന്നത്, കുറേ കടമുണ്ട് ഉസ്താദെ, അതൊന്നും നികത്താൻ വാതിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? സാധുക്കളെ സഹായിച്ച് 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 കടം കയറിയതാണെന്നാണ്. ഞാൻ ചോദിച്ചു, അതെന്താ അത്രമാത്രം നിങ്ങൾ കടം വരുത്തി വെച്ചിട്ട് സഹായിക്കാൻ പോയതിന് ആദ്യം ഫണ്ട് ഉണ്ടാവണ്ടേ? ഉസ്താദെ അങ്ങനെയല്ല, ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച പട്ടരുമാരുടെ ഒരു പരിപാടി വെച്ചു, പിന്നെ സാധു സഹായ സമിതിയുടെ പേരിൽ. അങ്ങനെ വെച്ചപ്പോൾ കുറേ നഷ്ടത്തിലായി, പൈസ കിട്ടിയില്ല. അതുകൊണ്ട് ആ നഷ്ടം നികത്താൻ എനിക്ക് വാതിൽ നിർത്താൻ മതി. കൊള്ളാം, സഹായമാണ്. പട്ടുരുമാല് വെച്ചിട്ട് പണം ചെലവാക്കാനും എന്നിട്ട് പണം പിരിക്കാൻ മുസ്ലിയാരെ കൊണ്ടുവന്ന് പ്രസംഗിച്ചു, അത് പള്ളി പോയി പറ ഡേറ്റ് കൊടുത്തില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹം അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാ സ്വന്തം പോക്കറ്റിൽ നിന്ന് തുടങ്ങി വെച്ച അൽ ഇഹ്സാൻ. അതുകൊണ്ട് ആ സദഖയുടെ മഹത്വം ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. നാളെ ഒരു സമയത്ത് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾ നല്ലൊരു സഹായം ചെയ്തു, നാളെ അയാൾക്കൊരാവശ്യം വന്നു. അൽ ഇഹ്സാന്റെ ചെറുപ്പക്കാരെ പോയി കണ്ടു, എന്നിട്ട് പറഞ്ഞു, അറിയാം എനിക്ക് കുറച്ച് പൈസ തരണം നിങ്ങൾ സഹായം. അപ്പോൾ ഫണ്ടിൽ പൈസ ഇല്ല, ഉള്ള പൈസ വേറൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കൊടുക്കുകയാണ്. പറഞ്ഞത് ആദ്യം കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഇവൻ പറയും, നിങ്ങൾക്ക് ഞാൻ അന്ന് അത്ര രൂപ തന്നതാണ്, നന്ദിയില്ലാത്തവന്മാർ എന്നൊരു പ്രയോഗം നമ്മുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. കൊടുത്തതിന് എടുത്തു പറയുക. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. കൊടുത്ത സദഖ, ചെയ്ത സദഖ ചർദിൽ പോലെയാണ്, വിട്ടേക്കുക. പിന്നെ നിങ്ങൾ തിരിച്ചെടുക്കരുത്, അത് നിങ്ങൾ ആഗ്രഹിക്കരുത്, പ്രത്യുപകാരം ആഗ്രഹിക്കരുത്, പ്രതികാരം ആഗ്രഹിക്കരുത്, മറ്റൊരാളുടെ സഹായം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും അരുത്. അതാണ് യഥാർത്ഥ സദഖ. അങ്ങനെയാണ് സദഖ ചെയ്യേണ്ടത്. സഹോദരന്മാരെ, കടന്നു പോകാം. എങ്ങനെയാ സദഖ ചെയ്യേണ്ടത്? ആരാ സദഖ ചെയ്യേണ്ടത്? പണത്തിന്റെ കൂമ്പാര റബ്ബറിട്ട് കെട്ടി വെച്ചിരിക്കുന്ന പണക്കാരനല്ല. ആരാ സദഖ ചെയ്യേണ്ടതെന്നറിയോ? അത് പറയേണ്ടത് ശഫീഖ് മൗലവിയല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء. കഷ്ടപ്പെടുന്ന മനുഷ്യ, വേദനപ്പെടുന്ന മനുഷ്യ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്താൽ പോലും ഭക്ഷണം, പട്ടിണിപ്പാവങ്ങളായ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ തികയാതെ പോകുന്ന പ്രിയപ്പെട്ട മിസ്കീന്മാരായ സഹോദരന്മാരെ, എപ്പോഴും മുകളിലുള്ള കയ്യാ മഹത്വമുള്ളത്, താഴെയുള്ള കയ്യല്ല. ആരാ ചെലവഴിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. പട്ടിണിപ്പാവമാണ് ജീവിതത്തിന്റെ രണ്ടറ്റകളെന്ന് കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവനാ അവനും അവന്റെ സമ്പാദ്യത്തിന്റെ ഭാഗം ചെലവഴിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ക്ഷാമത്തിലും ക്ഷേമത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കണം. ഉള്ളപ്പോൾ മാത്രം കൊടുത്താൽ പോരാ. അതാ ഖുർആൻ പറയുന്നത്. അതാണ് സദഖ, അതാണ് സദഖ. സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമയുടെ അവസ്ഥ കേൾക്കണോ? പ്രിയപ്പെട്ട കടുവാ പള്ളിയിലെ പെങ്ങളെ, നിങ്ങളെ ഫാത്തിമാന്റെ പേര് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ടല്ലോ. നാളെ ഈ കടുവാ പള്ളിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, സഹോദരിമാര് ആരെങ്കിലും നാളെ സ്വർഗത്തിന്റെ വാതിലെത്തുമ്പോ മോളെ നിന്റെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനൊരു സ്വർഗീയ തരുണീമണി ഇറങ്ങി വരുന്നതാണ്. ആ പെണ്ണാരെന്നറിയോ? ആ തരുണീമണിയാണ് ആരെന്നറിയോ? അള്ളാന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ. ഫാത്തിമ സ്വർഗത്തിലെത്തിയത് എങ്ങനാ? ഫാത്തിമ സ്വർഗത്തിലെത്തിയത് എങ്ങനാ? ഫാത്തിമാന്റെ പേര് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഉമ്മ, ഫാത്തിമാന്റെ പേര് പറഞ്ഞ് സന്തോഷിക്കുന്ന ഉമ്മ, ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണേ. ഇന്ന് മദീനത്തെ പള്ളിയിൽ ചെന്ന അല്ലാഹു റസൂലിന്റെ പള്ളിക്ക് മുമ്പിലാ ആയിരക്കണക്കിന് സഹാബാക്കള് കിടന്നുറങ്ങുന്നൊരു സ്ഥലമുണ്ട്, ജന്നത്തുൽ ബഖിയ. ആ ജന്നത്തുൽ ബഖീന്റെ തൊട്ടടുത്ത ആ റൗണ്ട് റോഡ്, ആ റോഡും കിടന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോ സഹോദരങ്ങളെ, ഇന്ന് സൗദി അറേബ്യയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഓഫീസ് കാണാം. ആ ഓഫീസ് നിന്ന സ്ഥലം ആരുടെ സ്ഥലമെന്നറിയോ? ആ ഓഫീസ് ഇന്നും നിലനിൽക്കുന്നത് അതേ മദീനത്തെ അജ്വാ തോട്ടത്തിന്റെ നടുക്ക. ആ തോട്ടം ഏതെന്നറിയോ? അബൂ അയ്യൂബൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടമാ. ആ തോട്ടത്തിന്റെ അടുത്ത് നിന്ന് പലപ്പോഴും ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എന്താ? ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ തോട്ടമാണിത്, ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ തോട്ടമാ. സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പട്ടിണിയാണ്, പരിവട്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. ഹബീബായ തങ്ങളുടെ വീട്ടിൽ 3 ദിവസമായി ഭക്ഷണമില്ല, അടുപ്പ് പുകഞ്ഞിട്ടില്ല, തീ കത്തിച്ചിട്ടില്ല, ഭക്ഷണം പാചകം ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വിശപ്പിന്റെ വേദന വർദ്ധിക്കുകയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന പ്രവാചകന് കിടക്കാൻ കഴിയുന്നില്ല, വേദന കയറി വരികയാണ്. വിശപ്പിന്റെ വേദനയാ മക്കളെ, ശരീരത്തിന്റെ വേദനയല്ല, ശരീരത്തിന്റെ വേദനയല്ല, വിശപ്പിന്റെ വേദനയാണ്. ആ വേദനയോടെ മുത്തുനബി എഴുന്നേറ്റ് വന്ന് മദീനാ പള്ളിയുടെ മുറ്റത്തിരിക്കുകയാണ്. ഒരാള് ദൂരേത് കിടന്നു വരുന്നുണ്ട്, ആരെന്നറിയോ? അല്ലാഹു റസൂൽ ചിന്തിച്ചു, എന്നെ കൊണ്ടുപോകാൻ വരുന്നയാളാ. സൂക്ഷിച്ചു നോക്കി അടുത്തെത്തിയപ്പോൾ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹു റസൂൽ അബൂബക്കറിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അബൂബക്കറേ എന്തിനാ വന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ വിശപ്പിന്റെ വേദന കൊണ്ട് വന്നതാണ്. രണ്ടുപേരും മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമ്പോ മൂന്നാമനൊരാള് കിടന്നു വരുന്നു. അത് ഇസ്ലാമിന്റെ മൂന്നാമനാണ്, ചരിത്രത്തിന്റെ മൂന്നാമനാണ്, അതേ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി എന്ന് ഈ ഇന്ത്യ രാജ്യത്ത് പോലും ഉമറിന്റെ ഭരണം കുറിച്ച ഗാന്ധിജിയുടെ നാവിൻ തുമ്പിലൂടെ വന്ന ലോകം കണ്ട ഏറ്റവും വലിയ നീതി ന്യായാധിപനായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കിടന്നു വരുന്നുണ്ട്. ആരെന്നറിയോ? അല്ലാഹു റസൂൽ ചിന്തിച്ചു, എന്നെ കൊണ്ടുപോകാൻ വരുന്നയാളാ. സൂക്ഷിച്ചു നോക്കി അടുത്തെത്തിയപ്പോൾ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹു റസൂൽ അബൂബക്കറിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അബൂബക്കറേ എന്തിനാ വന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ വിശപ്പിന്റെ വേദന കൊണ്ട് വന്നതാണ്. രണ്ടുപേരും മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമ്പോ മൂന്നാമനൊരാള് കിടന്നു വരുന്നു. അത് ഇസ്ലാമിന്റെ മൂന്നാമനാണ്, ചരിത്രത്തിന്റെ മൂന്നാമനാണ്, അതേ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി എന്ന് ഈ ഇന്ത്യ രാജ്യത്ത് പോലും ഉമറിന്റെ ഭരണം കുറിച്ച ഗാന്ധിജിയുടെ നാവിൻ തുമ്പിലൂടെ വന്ന ലോകം കണ്ട ഏറ്റവും വലിയ നീതി ന്യായാധിപനായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. പ്പോൾ രണ്ടുപേരും ഇരിക്കുന്നു. റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അജ്ലസകുമാ, രണ്ടുപേരും അസമയത്ത് ഇവിടെ? റസൂലേ എന്തേ അസമയത്ത് ഇവിടെ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഉമറേ നീ എന്തിനാണോ വന്നത് അതിൽ തന്നെയാ ഞങ്ങളും ഇരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരി വിശപ്പിന്റെ വേദന കൊണ്ടിറങ്ങി വരികയാണ്. മസ്ജിദ് നബവിയുടെ മുമ്പിൽ സംഗമിച്ചു. സഹോദര സഹോദരങ്ങളെ, പട്ടിണിയുടെ പേരിലാണ്, പട്ടിണിയുടെ പേരില്ല, വിശപ്പിന്റെ വേദനയുടെ പേരില്ല. അങ്ങനെ മൂന്ന് പേരും കൂടി മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോ മാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചോ, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലേക്ക് പോകാം, കാണാതിരിക്കില്ല, അബൂ അയ്യൂബ് തരാതിരിക്കില്ല, മദീനക്കാരനാണ്, അജൂബയുടെ തോട്ടമുള്ളയാളാണ്, ഈത്തപ്പഴത്തിന്റെ പണമുള്ളയാളാ, സമ്പാദ്യമുള്ളയാളാണ്, സ്വത്തുള്ളയാളാണ്. മൂന്ന് പേരും കൂടി അതാ ചെല്ലുന്നു അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടു മുമ്പിലേക്ക്. കടകിന് മുട്ടി. അകത്തു നിന്ന് പെൺശബ്ദമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അത് കേട്ടപ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ മനസ്സ് വിറയ്ക്കുകയാണ്. റസൂലുള്ള വീട്ടുപടിക്കൽ, അതും അസമയത്തെ വിശപ്പ് കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. ആളയച്ചു ഭർത്താവിന്റെ അടുക്കലേക്ക്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തോട്ടത്തിലാണ്. പച്ചയും പഴുത്തതുമായി ഈത്തപ്പഴം വെട്ടിക്കൊണ്ടുവന്ന് വെച്ചോ, വീട്ടിനകത്ത് വെച്ചോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. യാ റസൂലല്ലാഹ്, കഴിക്ക് നബിയേ, കഴിക്ക് നബിയേ, കഴിക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലതാ അതിൽ നിന്നും മൂന്ന് ഈത്തപ്പഴം എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം അടർത്തിയെടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈത്തപ്പഴം എടുത്തു. അല്ലാഹുവിന്റെ റസൂൽ വായിൽ വെക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ഈത്തപ്പഴത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞൊഴുകുകയാ. അല്ലാഹുവേ, മൂന്ന് ദിവസങ്ങളായ പട്ടിണി കിടന്ന വിശപ്പിന്റെ വേദന കൊണ്ട് പള്ളിമുറ്റത്ത് ഒരുമിച്ച് കൂടിയ പാവങ്ങളായ മൂന്ന് പേർ. ഇവരാരെന്നറിയോ? ഇവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും, ഈ രണ്ട് സഹാബത്തും കൂടി ഒരിക്കൽ ഉഹദ് മലയുടെ മുകളിലേക്ക് ചെന്നപ്പോ ഉഹദ് മല വിറയ്ക്കാൻ തുടങ്ങി, ഉഹദ് മല കുലുങ്ങാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കാലൊന്ന് ഉയർത്തിച്ച വിട്ടുകിട്ട് പറഞ്ഞു, ഇസ്തന്നയാ ഉഹദ്, ഇസ്തന്നയാ ഉഹദ്, ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക, അലൈക റസൂലും ശഹീദാൻ. ന്റെ മാർവിടത്തിൽ ആരെന്നറിയോ? ഒന്ന് അല്ലാഹുവിന്റെ റസൂലാ, പിന്നെ രണ്ട് സഹാബാക്കളായ ഉമറും അബൂബക്കറുമാണ് റളിയല്ലാഹു തആല അൻഹുമാ. ആ പ്രവാചകനും സഹാബത്തും ഇത് പറഞ്ഞു തീരേണ്ട താമസം ഉഹദ് നിശ്ചലമായി എന്ന് ചരിത്രം പറയുമ്പോ ഒരു വാക്കുകൊണ്ട് വിറച്ചുപോയ, ചലിച്ചുപോയ മലയെപ്പോലും പിടിച്ചു നിർത്താൻ ശേഷിയുള്ള ആ കരുത്തുറ്റ പ്രവാചകനും സഹാബത്തും അതാ ഒരു വീട്ടുപടിക്കൽ വിശപ്പിന്റെ വേദന കൊണ്ട് വന്നു നിൽക്കുകയാ. ആ സമയത്ത് കയ്യിലെടുത്ത് വെച്ച ഈത്തപ്പഴത്തിലേക്ക് നോക്കി കരഞ്ഞു പോയ പ്രവാചകന്റെ കണ്ണുനീര് ആ ഈത്തപ്പഴത്തിലേക്ക് വന്നു വീണു. അബൂബക്കർ സിദ്ദീഖ് ഞെട്ടിവിറച്ചു. എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസപ്പെട്ടു. എന്റെ വീട്ടിലെ അതിഥിയാ മുത്തുനബി, ആ പ്രവാചകൻ കരയുന്നു, ആ പ്രവാചകൻ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? ആ ഈത്തപ്പഴം നോക്കി കരഞ്ഞ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, നബിയെ കരയുന്നത് എന്തിനാ? മൗനമാണ്. ഉമർ ചോദിച്ച, നബിയെ, പറനബിയെ, പറനബിയെ, എന്തിനാ കരയുന്നത്? മിണ്ടാട്ടമില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾ തടം പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വീട്ടിലെ അതിഥിയാണെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ട് കരയുന്നത് എന്തിനാ നബിയേ? വിശപ്പ് സഹിക്കാൻ, വിശപ്പടക്കാൻ മൂന്ന് കാരയ്ക്ക് കരിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണോ നബിയേ? അതല്ല, അങ്ങേക്ക് മനസ്സ് നിറച്ചു തരാ, അയ്യോ അയ്യോബനില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ആ ഉപ്പന്റെ കണ്ണ് പോലെ ചുവന്നു തൊടുത്ത് ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുയർത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെയും മുമ്പിൽ വെച്ച് പറയാണ്, അബൂ അയ്യൂബേ, ഞാൻ കരയുന്നത് പട്ടിണി കൊണ്ടല്ല, വിശപ്പിന്റെ വേദന കൊണ്ടല്ല, ഇത് മതിയാവാത്തത് കൊണ്ടല്ല, ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? പള്ളിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, ഒരു നേരം വീട്ടിലെ ഭക്ഷണമില്ലാതെ വരുമ്പോ ഭർത്താവിനെ ശകാരിക്കുന്ന ഉമ്മ, മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് വിടാൻ കഴിയാതെ വരുമ്പോ ഭർത്താവിന്റെ കുതിര കയറുന്ന പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, നാളെ സ്വർഗത്തിന്റെ തരുണീമണിയായ ഫാത്തിമയെ കുറിച്ച് ഓർക്കാനാണ് പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്റെ പ്രിയപ്പെട്ട അബൂ അയ്യൂബേ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ ഫാത്തിമയുണ്ടല്ലോ, 3 ദിവസമായി എന്റെ പൊന്നുമോടെ ഉദരത്തിലേക്ക് ഒരു തരം ഭക്ഷണം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലെ കുടിക്കാറില്ലാതെ എന്റെ പൊന്നുമോട് കമഴ്ന്ന് കിടന്ന് കരയുന്നു. അതുകൊണ്ട് ഈ ഈത്തപ്പഴത്തിന്റെ 3 കഷണം ഞാൻ കൊണ്ടുപോയി എന്റെ ഫാത്തിമാക്ക് കൊടുത്തോട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഈത്തപ്പഴം കൊടുത്തു വിടുകയാണ്. ഈത്തപ്പഴം കൊണ്ടുവന്ന് ഫാത്തിമാക്ക് കൊടുത്തു. ഫാത്തിമ എന്ന ലോകത്തെ ഏറ്റവും ഉന്നതയായ പെണ്ണ് വീട്ടിൻ്റെ അകത്ത് കമിഴ്ന്ന് കിടന്ന് കരയുകയാണ്. ആ പ്രവാചകൻ ഫാത്തിമാക്ക് കൊടുത്തുവിട്ട 3 കാരക്ക അത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് വീട്ടുപടിക്കൽ ഒരു ശബ്ദം കേൾക്കുന്നത്, ഒരു യാചകന്റെ സൗണ്ട്. ഒന്നും ആലോചിച്ചില്ല. വിശപ്പിന്റെ വേദന കൊണ്ട് ചോദിച്ച ആ മനുഷ്യന്റെ കരങ്ങളിലേക്ക് ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹ പട്ടിണി മാറ്റാൻ ഉതകുന്നതല്ല, വിശപ്പിന്റെ വേദന മാറ്റാൻ മതിയായതല്ല, പക്ഷെ എന്നാലും അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിട്ട 3 ഈത്തപ്പഴത്തിന്റെ കാരക്ക ആ മനുഷ്യന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. മനസ്സ് നിറച്ചു വെച്ചിട്ടല്ല സദഖ ചെയ്യേണ്ടത്. തനിക്കും തന്റെ ഭാര്യ മക്കൾക്കും കുടുംബത്തിനും സുഭിക്ഷമായി ജീവിക്കാനുള്ള സ്വത്തുണ്ടാക്കിയിട്ടല്ല സദഖ ചെയ്യേണ്ടത്. ഉള്ളതിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സ്, ഉള്ളത് പങ്കുവെക്കാനുള്ള മനസ്സ്, ആ സദഖയാണ്. അതിനാണ് പ്രാധാന്യം. ധനാഢ്യരേ ധർമ്മ വഴിക്കു നിങ്ങൾ കാണിക്ക വെക്കും മണിമൊത്തിനേക്കാൾ പുലിപ്പണിക്കാരവർ തൻ വിയർപ്പു നീർ തുള്ളിയാണ് ഈശ്വരനേറെ ഇഷ്ടം. കുമാരനാശാന്റെ പദ്യമാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് സമൂഹത്തെ പഠിപ്പിച്ച ആ ഒരു അധ്യാപനം ലോകത്ത് ഇന്നും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുക. ധനാഢ്യരെ ധർമ്മ വഴിക്ക് നിങ്ങൾ കാണിക്ക വെക്കും മണിമുത്തിനേക്കാൾ, വിലപിടിപ്പുള്ള മുത്തും രത്നവും നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ദൈവത്തിന് ഈശ്വരൻ ഇഷ്ടപ്പെട്ടത് കൂലിപ്പണിക്കാർ അവർ തൻ വിയർപ്പ് നീർ തുള്ളിയാണ് ഈശ്വരനേറെ ഇഷ്ടം. കൂലിപ്പണിക്കാരന്റെ ഒരു തുള്ളി വിയർപ്പിന്റെ അംശം പാവപ്പെട്ടവരെ കൊടുത്താൽ അത് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് കുമാരനാശാൻ പറയുന്നതിന് 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തന്നില്ലേ? സഹോദരങ്ങളെ, സമൂഹത്തെ ഉത്ബുദ്ധരാക്കാൻ, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ, അവർക്ക് നന്മയുടെ പാഠം പഠിപ്പിക്കാൻ കടന്നു വന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കമായ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ ഒരു 3 സലാത്ത് എല്ലാവരും ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈ സലാത്ത് അൽ-ഇഹ്സാന്റെ വകയായി റൗള ശരീഫിൽ സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി തരട്ടെ. ഉറങ്ങിയവരൊക്കെ എഴുന്നേറ്റ് മൂത്രമൊഴിച്ചിട്ട് വരും. മുത്താലിമികൾ പോകണ്ട, പോയാൽ പിന്നെ വരില്ല. മുത്താലിമികൾ അല്ലെങ്കിൽ ഉറക്കം. അല്ലാഹു മുത്താലിമികളൊക്കെ നല്ല മുത്താലിമികളൊക്കെ കബൂൾ ചെയ്യട്ടെ. സാധാരണ മുത്താലിമികളെ പോലെയല്ല നമ്മുടെ മുത്താലിമികൾ. അവർ നല്ല നല്ല കുട്ടികളാണ്, നിസ്കാരത്തിൽ ഉറങ്ങുന്നത്. അല്ലാഹു അവരൊക്കെ നല്ലവരാക്കട്ടെ. അല്ലാഹു സുബഹിക്കൊക്കെ ചിലപ്പോൾ സുബഹിക്ക് സുജൂദ് എന്തോ ഇഖ്ലാസ് എന്ന് പറയുന്നത് അവസാനം എഴുന്നേറ്റ് വരുമ്പോഴാണ് അറിയണത്. നല്ല വല്ല പിന്നെ ബിവറേജിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ മാതിരിയാണ് എഴുന്നേറ്റത്. അവരാട്ടമാട്ടി നിൽപ്പും ഒരു നിപ്പും ഈ പിന്നെ തിരമാല പറഞ്ഞമാർ ചിലപ്പോൾ സഫിൽ നിൽക്കുന്നു. ഇങ്ങനെ പോയാൽ ആടി ആടി ഒന്നിച്ചൊരാട്ടം نعم حضرت عند أستاذ مارن جلّاه ورودنا من بچّا پٹ أستاذ مارن هذا بارے متعلّي مينگل إنده أتيم ولی گرانو ورنه جان جمعہ پرسنگن نراتم با وادر نی پتن نی بری برلا رکارڈی دون رکے اند پرسنگن پرچے مو بری أستاذ آ پرنا لڑے هذا ورنه هذا إنگنه تاکہ مروف کرے نکنا تاکہ ولی سندوش آن الحمد لله جیلتل أنا پرسنگی کنّا آلک إنده بیڑوگل എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്കേ മനസ്സിലാവുന്നു അപ്പോൾ അത് തിരിച്ചു തരാനുള്ള സാഹചര്യം അൽഹംദുലില്ലാഹ് അത് മനസ്സിലാക്കാനും അത് ഒരു നല്ല അവസ്ഥ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കടുവയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ജോലിക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ എനിക്ക് അല്ലാഹു നൽകി അത് ഈ ഉസ്താദുമാരുടെയും ഈ മുതല്ലിമീങ്ങളുടെയും സഹവാസം കൊണ്ടാണ് അല്ലാഹു നൽകിയ തൗഫീഖ് തരട്ടെ അതേപോലെ തന്നെ രാവിലെ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നേ ഉള്ളൂ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ മക്കൾ ആ കബറിടത്തിൽ പോയി നിന്ന് ദുആ ചെയ്യുമ്പോൾ ഈ നാട്ടുകാരാരും ഇല്ല ഈ നാട്ടുകാരാരും ആമീൻ പറയാനില്ല എവിടെ നിന്നോ വന്നവർ ഏതൊക്കെയോ മാതാപിതാക്കളുടെ മക്കൾ അവർ അവിടെ പോയി നിന്ന് ആത്മാർത്ഥമായി ആ കബർവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നാളെ നിങ്ങളും പോയി കിടക്കുമ്പോൾ ഞാനും വന്ന് കിടക്കുമ്പോൾ എനിക്കിവിടെ മണ്ണ് വെച്ചേക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ കാരണം എവിടെ മരിക്കണം എവിടെ അടങ്ങണം എങ്ങനെ പോകണം ഇതൊക്കെ അള്ളാൻ്റെ കയ്യിലിരിക്കുന്ന തീരുമാനമാണ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അള്ളാഹു ഞാൻ ഇവിടെ ഫസ്റ്റ് വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഞാൻ ആ മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയിൽ ഒരു 6 അടി മണ്ണ് അത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് കൊതിച്ചു പോയത് അള്ളാഹുവെ കടുവാപ്പള്ളിയിൽ കൂടെ ഒരു 6 അടി മണ്ണ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തുകൊണ്ടാണ് ഈ മുതല്ലിമീങ്ങൾ ഇങ്ങനെ എപ്പോഴും പോവുക വരികയും ചെയ്യുമ്പോൾ സലാം പറഞ്ഞും ദുആ ചെയ്തും അത് വലിയ സന്തോഷം അത് മാത്രം മതി പരലോകത്തെ പവിത്രമായ പറുദീസയിൽ അള്ളാഹു എത്തിക്കാൻ അള്ളാഹു അത്തരത്തിലുള്ള നല്ലവരാക്കി ആ മുതല്ലിമീങ്ങളെ അവരുടെ ആ ദുആയിൽ പങ്കാളികളാകാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫാത്തിമ റളിയല്ലാഹുവിനെ ഇല്ലാത്ത അവസ്ഥയിലും കൊടുത്തു അതുകൊണ്ട് സദഖ ചെയ്യേണ്ടത് എപ്പോഴാണ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രയാസപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ മരിച്ചാലും അസ്തമിക്കാത്ത മരിച്ചാലും മരവിക്കാത്ത രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ ഔ ഇൽമി യന്തഫഉ ബിഹി പ്രയോജനകരമായ അറിവാണ് അറിവ് നുകർന്നു അറിവ് പഠിച്ചു ആ പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർത്തിക്കൊടുത്താൽ അതും ഒരിക്കലും അസ്തമിക്കുന്ന പ്രവണതയല്ല കേട്ടോ ഇവിടെ വിജയിച്ചതിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരും മുതല്ലിമീങ്ങളുമാണ് അൽഹംദുലില്ലാഹ് പറയുന്നത് കേട്ട് സദസ്സിലുള്ള ആരെങ്കിലും ഒരു സലാത്ത് ചൊല്ലിയാൽ നമ്മളെ മുമ്പേ 3 സലാത്ത് ചൊല്ലി പ്രവാചകന്റെ പേര് അതേപോലെ ആമീൻ പറയുന്നു ദിക്ർ ചെയ്യുന്നു സലാത്ത് ചൊല്ലുന്നു നന്മകൾ ചെയ്യുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അൽഹംദുലില്ലാഹ് അതിന്റെ പിതാവിന്റെ ഖബറിലേക്ക് എത്തുകയാണ് പഠിപ്പിച്ച ഉസ്താദുമാരുടെ ഖബറിലേക്ക് എത്തുകയാണ് മരണപ്പെട്ടു പോയവരുടെ ഇതിനേക്കാൾ വലിയൊരു പദവി എന്താ അല്ലാഹുവേ നമ്മളെ മരണപ്പെട്ടാലും പഠിപ്പിച്ചു കൊടുത്ത അറിവുണ്ടല്ലോ അത് കഷ്ടമല്ല ആർക്കും എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത ഏറ്റവും ഉന്നതമായൊരു സാധനമാണ് അറിവ് ഏത് അറിവാ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കലാ കേട്ടോ അതുകൊണ്ട് എന്റെ അൽഹിസാന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാറ് പ്രായം അധികരിച്ചിട്ടില്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം അല്ലാഹു ഒരിക്കൽ കൂടി ഒരുക്കി തരികയാണ് പാഴാക്കല്ലേ ഒഴിവാക്കല്ലേ പഠിക്കാനും മനസ്സിലാക്കാനും എങ്ങനെയാണ് ഉസ്താദിന്റെ മുമ്പിൽ ഞാനിനി പോയിരിക്കുക എങ്ങനെയാണ് ഞാൻ അറിയില്ലാതെ മറ്റുള്ളവർ അറിയുമല്ലോ ഇങ്ങനെയുള്ള പൈശാചിക ചിന്തകള് പൈശാചിക ദുർബോധനങ്ങള് മാറ്റിവെച്ച് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദീനിനെ ഉണരാനും വിശുദ്ധ ഖുർആൻ പഠിക്കാനും മുന്നോട്ട് വരിക അല്ലാഹു തൗഫീഖ് തരട്ടെ പ്രയോജനകരമായ അറിവാണ് അതാർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതല്ല സഹോദരങ്ങളെ ഞാൻ പറഞ്ഞുവല്ലോ ഇതിനെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങളോട് ഉസ്താദുമാരോട് യുവാക്കളോട് ചെറുപ്പക്കാരോട് ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് നുകർന്നു കൊടുക്കുകയും ചെയ്യും. അതിനേക്കാൾ അപ്പുറത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ കടുവയിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഇവിടുത്തെ ഹാഫിള് ഉസ്താദുമാരാണ്, പിന്നെ പഠിക്കുന്ന മുത്താലിമീങ്ങളും. ആദ്യം മുത്താലിമീങ്ങൾ, ആദ്യം ഉസ്താദുമാരല്ല, അൽഹംദുലില്ലാഹ് ആദ്യം മുത്താലിമീങ്ങൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, പഠിക്കുന്ന മക്കൾ, ഇൽമു പഠിക്കുന്ന മക്കൾ. രണ്ടാമത്തേതോ വഅല്ലമ, അവർക്ക് പഠിപ്പിക്കുന്ന ഹാഫിള് ഉസ്താദുമാർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഹാഫിളും ഹിഫ്ളും മാത്രമല്ല അല്ലാഹുവിന്റെ ഖുർആനും തഫ്സീറും ഹദീസും പഠിപ്പിക്കുന്ന പഠിക്കുന്ന മക്കളും പഠിപ്പിക്കുന്ന ഉസ്താദുമാരും. അൽഹംദുലില്ലാഹ്, ആ ഒരവസ്ഥയല്ലേ മരണസമയത്ത് വേണ്ടത്. ഇന്ന് എത്രയോ യുവാക്കളെ വളർത്തിവിട്ട ഉമ്മമാരെ സദസ്സിലുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന കടുവാപ്പള്ളിയിലെ ഉമ്മമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, മരിച്ചു കിടക്കുമ്പോ, മരണപ്പെട്ട് കിടക്കുമ്പോ ആ മയ്യത്ത് കൊണ്ടുവന്ന കടുവാപ്പള്ളിയിൽ വെച്ച് അതിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കയറി നിന്നിട്ട് പൊന്നുമ്മ നിനക്ക് വേണ്ടി കണ്ണുനീരോട് എന്ന് ദുആ ചെയ്യാ നിന്റെ മകന് കഴിയോ? നിന്റെ മകന് കഴിയോ? ആ ഒരവസ്ഥ ദീനിയായ കുടുംബമേതോ അവിടെയാണ് ദീനിയായ ചൈതന്യം കാണാൻ കഴിയുക. ഞാൻ ഓർത്തുപോകുകയാണ് കടുവാപ്പള്ളിയിൽ ഒരർത്ഥത്തിൽ ആദ്യമായ രാത്രിയിൽ മയ്യിത്തടക്കുന്നത് ബഹുമാനപ്പെട്ട ഇർഷാദ് മൗലവിയുടെ ഉമ്മാമയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇഷാ നമസ്കാരം കഴിഞ്ഞ് മയ്യിത്തടക്കുമ്പോ അന്നും പലരും ചോദിച്ചു രാത്രിയിൽ മയ്യിത്തടക്കണോ, രാത്രിയിൽ നടക്കണോ, തെറ്റല്ലേ ചോദിച്ചവരും ചിന്തിച്ചവരുമുണ്ട്. അല്ലാഹു അങ്ങനെയല്ലേ പറഞ്ഞു തന്നത്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? സഹോദരങ്ങളെ, ആലിമീങ്ങളായ മക്കളെ വളർത്തിയെടുക്കാൻ, സ്വന്തം മക്കളെ ഖുർആനിനോട് സമന്വയിപ്പിക്കാൻ ഏത് വാപ്പാക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവർക്ക് സന്തോഷം തന്നെയാണ് മരിക്കുമ്പോഴും മരണശേഷവും. നല്ലൊരു ഖുർആൻ പഠിച്ച മകനെ സമ്മാനിക്കാൻ, ഹദീസ് പഠിച്ചൊരു മകനെ. കാരണം എന്തെന്നറിയോ സഹോദരന്മാരെ, പഠിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റുമോ? പഠിക്കാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് പാരമ്പര്യവും ഇല്ല, എങ്ങും കാണാനും കഴിയുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ എത്രയെത്രയോ അനുഭവങ്ങൾ മരണസമയത്ത്, ദുഃഖത്തിന്റെ സമയത്ത് ഉപകാരപ്പെടുന്നത് ആലിമീങ്ങളായ മക്കൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മക്കളെല്ലാം കൊണ്ടുപോയി KT CT വിടണമെന്നല്ല ഞാൻ പറയുന്നത്. ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തതോ വലദിൻ സാലിഹിൻ യദഊ ലഹു, മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി കണ്ണുനീരോടെ ദുആ ചെയ്യാം മനസ്സുള്ള സ്വാലിഹായ മക്കളാണ്. സഹോദരങ്ങളെ, അങ്ങനെ ദുആ ചെയ്യുന്ന എത്ര മക്കളാ ഓരോരുത്തർക്കുമുള്ളത്. അല്ലാഹു മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ വെറും മക്കളെന്ന് പറഞ്ഞില്ല, രണ്ട് നിബന്ധനകൾ പറഞ്ഞു, രണ്ട് ഷർത്തുകൾ. എല്ലാ മക്കളുമല്ല മരണശേഷം ഗുണം കിട്ടുന്നത്. പിന്നെയോ വലദിൻ സ്വാലിഹിൻ, നല്ല മക്കൾ, സ്വാലിഹായ മക്കൾ. അങ്ങനെയുള്ളൊരു മോനെ വാർത്തെടുക്കാൻ കഴിഞ്ഞവർക്ക് ഉപയോഗമാണ്. രണ്ടാമത് ഒരു നിബന്ധനയും കൂടി ഉണ്ട്, സ്വാലിഹായ പോരാ, യദ്ഉ ലഹു, ദുആ ചെയ്യാനും കൂടി കഴിയുന്ന മക്കളാവണം. സഹോദരങ്ങളെ, എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, എൻ്റെ സഹോദരനും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ എല്ലാ സദസ്സിലും ഞാൻ അവർക്ക് വേണ്ടി ആയിരങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിച്ച് ദുആ ചെയ്യാറുണ്ട്. സഹോദരങ്ങളെ, അതേപോലെ ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, ഒരു പക്ഷേ അവർ തലപ്പാവ് ധരിച്ചപ്പോ, ദാടി വെച്ചപ്പോ, അവർ ദറസിൽ ഓതാൻ വന്നപ്പോ, ദറസിൽ പഠിപ്പിക്കാൻ വന്ന ഉസ്താദുമാരായപ്പോ, അവർ പണമില്ലാത്തവരാണ്, പണ്ടമില്ലാത്തവരാണ്, പാവങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നൊരു അവസ്ഥയാണല്ലോ ലോകത്തിന് കാണാൻ കഴിയുന്നത്. പക്ഷേ ലോകത്ത് അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗമാ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ, ആലിമീങ്ങളായ ആളുകൾ. റസൂല് പറയുന്നത് കണ്ടോ, മൂന്ന് വിഭാഗം ആളുകളെ ആദരിക്കാം പറ നബിയേ. മൂന്ന് കൂട്ടം ആളുകളെ ബഹുമാനിക്കാൻ பரநபியே ஆறாம் ஒன்று அல்வாலிதா வாப்பைய ஆதரிக்கணும் அனாதரிக்கிறது. രണ്ടാമത്തതോ വല്ല ആലിമാ, നാട്ടിലെ ആലിമീങ്ങളുണ്ടല്ലോ അവനെ നിങ്ങൾ അധിക്ഷേപിക്കല്ലേ. ഒരുപക്ഷേ പ്രസംഗിക്കാൻ വാക്ചാതുര്യതയില്ലാത്തവനാവാം, നാമത്ത് നിൽക്കാൻ ഒരുപാട് തെറ്റുവരുന്നവനാവാം, നന്നായൊന്ന് ക്ലാസ് എടുക്കാൻ പോലും അറിയാത്തവനാവാം. പക്ഷേ വേദനിപ്പിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് കാരണം അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ എൻ്റെ അനന്തരാവകാശികളാണ്, എൻ്റെ കുടുംബക്കാരാണ്, എന്നോടൊപ്പം നാളെ വന്നു ചേരേണ്ടവരാണ്. അവരെ നിങ്ങൾ വിഷമിപ്പിക്കല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ. മൂന്നാമത്തതോ വഹാമിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനെ ഹൃദയസ്ഥമാക്കിയ പൊന്നോമന മക്കളുണ്ടല്ലോ. അതേ ഈ സദസ്സോട് തുടക്കം കുറിച്ചത് െന്ന് പറയുന്ന അല്ലമീൻ എന്ന ആ പൊന്നുമോനല്ലേ. എത്ര വയസ്സാ മോന് പോലുള്ളത്? 15 വയസ്സിൽ താഴെയേ ഉള്ളൂ. അതേപോലെ തന്നെ 12, 9, 10, 12 വയസ്സായ മക്കൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ മദ്രസയിലും നമ്മുടെ സ്ഥാപനങ്ങളിലും പഠിക്കുന്നുണ്ട്. ആ പൊന്നോമന മക്കളെ കാണുമ്പോ അവരെ ആദരിക്കാൻ പറയണേ നബിയേ, അവരെ വിഷമിപ്പിക്കല്ലേ, അവരെ പ്രയാസപ്പെടുത്തല്ലേ. എന്തിനാ സഹോദരങ്ങളെ ഇത് പറഞ്ഞത്? എന്തിനാ ഇത് പറഞ്ഞത്? ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും സാധുക്കളാണ്. അല്ലിമീങ്ങളിൽ പേരും മഫ്ഖറ പ്രാർത്ഥിച്ചതാണത് മുസ്തഫ ഖൈറുൽ വറ. മുത്തുനബിയുടെ ദുആയുടെ ഫലമാണ് അങ്ങനെ ആയത്. അതുകൊണ്ട് പണത്തിന്റെ പേരിലല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. അത് പറയണം, വലിയ ആളാവണം, ഒരുപാട് പൈസ ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രഭാഷണം ഒരു കലയാണ്, എഴുത്ത് ഒരു കലയാണ്, തദ്രീസ് ദർസ് പഠിപ്പിക്കൽ വിദ്യ ടീച്ചിങ് ഒരു കലയാണ്. അത് എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല, പലർക്കും പല മേഖലകളിലേക്ക് തിരിയും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇൽമുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിൽ തിരിഞ്ഞാലും അവിടെയെല്ലാം അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും. അല്ലാഹു പറയുന്നു, ഇത് കണ്ടിട്ട് നിന്റെ മക്കളെ നീ വിടാതിരിക്കണ്ട, ഇൽമു പഠിപ്പിക്കാൻ. നിന്റെ മക്കൾ നിനക്ക് ഉപകരിക്കുന്നവരാവണം, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാവണം, നിനക്ക് വേണ്ടി എപ്പോഴും നിന്നെ ഓർക്കുന്നവരാവണം. يقتسمون مالي وما يلون عن جهدوا ديوني. നടന്നു പോകുന്ന മകനൊരു സലാം പറയുമ്പോ ആ കബർവാസിക്കുള്ള സന്തോഷം എന്തെന്നറിയോ? അതുകൊണ്ട് കബറിലേക്ക് വല്ലപ്പോഴും ഒന്ന് വരാനും ദുആ ചെയ്യാനും ഓർക്കാനും മനസ്സുള്ള മക്കളെ ആര് വളർത്തിയെടുത്തിട്ടുണ്ടോ അവർക്ക് നാളെ പരലോകത്ത് ആ മക്കളുടെ ഗുണമാണ്. ഉമ്മയെ കാണുമ്പോൾ ഓടിയകലുന്ന കാലമാമോനെ, വാപ്പയെ കണ്ടാ സഹായിക്കേണ്ടി വരുമോന് പേടിച്ചിട്ട് ഓടിപ്പോകുന്നൊരവസ്ഥയല്ലേ മനുഷ്യരാ. സ്വന്തത്തിന് വേണ്ടി, സ്വന്തം ശരീരത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയല്ല മക്കളെ മറക്കുന്നു, മാതാപിതാക്കളെ മറക്കുന്നത് കിട്ടമാ. സ്വന്തത്തിന് വേണ്ടി ഓടിയകലുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ സഹോദരന്മാരെ പൊന്നോമന മക്കൾ ഉമ്മാടെ കൈ കൈപിടിക്കാൻ ഓടി വരികയാണ്. എന്റെ വാപ്പയാണ് അല്ലാ, എന്റെ വാപ്പാനെ സ്വർഗത്തിൽ വിടാതെ എനിക്ക് സ്വർഗം എന്തിനാണ് റബ്ബേ എന്ന് പറയാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് ശുപാർശ ചെയ്യാൻ എത്ര മക്കളെ പടച്ചു വിട്ടിട്ടുണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ. കൊണ്ട് വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, വളർന്നു വരുന്ന തലമുറകളുണ്ടല്ലോ, അവരെ ഖുർആന്റെ തണലിൽ വളർത്തണേ. നിങ്ങൾക്ക് ദുആ ചെയ്യാൻ കഴിയുന്ന മക്കളാക്കി ഉപകരിക്കുന്നവരാക്കി മാറ്റിക്കോ. ഇൻഷാ അല്ലാഹ് പരലോകത്ത് ഗുണപ്പെടുന്നതാ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞവർക്കൊക്കെ തൗഫീഖ് തരട്ടെ. സമയം കഴിയാറായി, ഇനി 6-7 മിനിറ്റ് നമ്മുടെ മുമ്പിൽ ബാക്കി. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. കാരണം ഇന്ന് നിങ്ങൾ മടുത്ത നാളെ വരില്ല. ഇന്ന് നിങ്ങൾ ആകാംക്ഷയോടെ പോകണം നാളത്തെ പ്രഭാഷണം, അതിനുശേഷമുള്ള ദിവസങ്ങളിലെ പ്രഭാഷണം. വളരെ പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇത് നീട്ടുന്നില്ല. പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് തന്നെ നിർത്തണം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് സഹോദരന്മാരെ, സഹാബത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമുണ്ടായിരുന്നു. സഹാബത്തിന് ഏറ്റവും വലിയൊരു ഗുണം അതെന്തായിരുന്നു? സഹാബാക്കളെ സ്നേഹിച്ചാൽ അവരോടൊപ്പം എത്താം, പ്രവാചകനെ സ്നേഹിച്ചാൽ അവരോടൊപ്പം എത്താം. സഹാബത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്തായിരുന്നു? ആ ഗുണം, ആ ഗുണം പറയണം. ആ ഗുണം പറയുന്നതിന് മുമ്പ് പറഞ്ഞാൽ അത് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. സഹാബത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. പക്ഷെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രവർത്തിക്കാൻ തയ്യാറാവണം, ചെയ്യാൻ തയ്യാറാവണം. എന്താ, എല്ലാവരും തയ്യാറാവണം? ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർക്കൊന്ന് കൈവെക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊന്ന് കൈവെക്കുക, ആത്മാർത്ഥമായിട്ട് കൈവെക്കുക. താല്യമീങ്ങൾ ആ പോക്ക്, എല്ലാവരും പോക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ താത്തട്ടോളി എല്ലാവരും 1000 രൂപ ചടക്കിട്ടിട്ടു. സഹാബത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായിരുന്നു എന്തെങ്കിലും കേട്ടാൽ അപ്പം പ്രവർത്തിക്കുക. സദഖയുടെ മഹത്വം നമ്മൾ പറഞ്ഞു. അവരുടെ സ്വഭാവ ഗുണത്തിന് ഏറ്റവും മഹത്വമുള്ളതായിരുന്നു കേട്ടാൽ അപ്പോഴേ പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും മുത്തല്ലിമിൻ്റെ മുന്നിൽ പോകണ്ട കേട്ടോ. ഭാവങ്ങളാണ് അല്ലാത്തവർ അവരാ പരിങ്ങിയിരിക്കുക. ഉടനെ പക്കറ്റും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കഴിയും. അതുകൊണ്ട് എല്ലാവരും സഹോദരന്മാരെ നിങ്ങളുടെ പോക്കറ്റിലുള്ളത് വിട്ടുകൊടുക്കും. അല്ലാഹു ആ പക്കറ്റിലേക്ക് ഏതൊക്കെ കരങ്ങൾ നീളുന്നോ ഒരിക്കലും ആ കൈ കൊണ്ട് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പടച്ചവൻ വരുത്താതിരിക്കട്ടെ. ആരുടെ മുമ്പിലും ആ കൈ നീട്ടാനും യാചിക്കാനും ചോദിക്കാനുമുള്ള ഗതികേട് അല്ലാഹു വരുത്താതിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ പവിത്രമായ സദസ്സിൽ ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ആത്മാർത്ഥമായൊന്ന് ദുആ ചെയ്യാൻ ആ നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് പോക്കറ്റിലുള്ള ഒരു ഭാഗം ആ ബക്കറ്റിൽ എല്ലാവരും ഇട്ടു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അപ്പം അതുകൊണ്ട് ഒരാൾ ഇപ്പം എന്ത് ചെയ്താലും അതിന് കുറ്റവും കുറവും അത് എല്ലായിടത്തും ഉള്ളതാണ് അല്ലേ? ഇസ്ലാമിൻ്റെ പ്രവർത്തനം ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ നല്ലത് പറയും, ചിലത് മോശമുള്ളതൊക്കെ ഉള്ളതാണ്. എല്ലാ ഭാഗത്തിലുള്ള ഒരു വാപ്പായും മോനും കൂടെ ഒരു യാത്ര പോവാണ്. ഒരു വാപ്പായും മോനും ഒരു യാത്ര പോവാണ്. കൂടെ ഒരു കഴുതയുണ്ട്. കഴുതയും കൊണ്ട് വാപ്പായും മോനും ഇങ്ങനെ പോവാണ്. ഒരു കുറേ നാടുകൾ ഇങ്ങനെ കടന്നാണ് പോകുന്നത്. ഒരു നാട്ടിലെത്തിയപ്പോൾ വാപ്പായും നടക്കുന്നു, മോനും നടക്കുന്നു, കഴുത ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ മോൻ പറഞ്ഞു, വാപ്പ ഒരു കാര്യം ചെയ്യും, വാപ്പ ഇതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യും, വാപ്പ പ്രായമുള്ള ആളല്ല, ഞാൻ നടന്നോളാം. അങ്ങനെ മോൻ വാപ്പായെ പിടിച്ച് എൻ്റെ മണ്ടയിൽ കയറ്റിയിട്ട് വാപ്പായി മോൻ കൂടെ നടന്നു പോകാൻ. അപ്പോൾ ഒരു നാട്ടിൽ നിന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഈ കിളവൻ്റെ കാര്യം ആ പാവ ചെറുക്കൽ നടത്തിയിട്ട് അങ്ങേര് കയറിയിരുന്നു പോണു. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ആ മനുഷ്യൻ താഴെ ഇറങ്ങി മോനെ പിടിച്ച് കയറ്റി. കുറേ അങ്ങോട്ട് പോയപ്പോൾ അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവർ പറയും, ആ കന്നുകാലി വാപ്പായെ നടത്തിയിട്ട് നീ കയറി പോകണം, ഇറങ്ങണ താഴെ എന്ന് പറഞ്ഞു. അതും പ്രശ്നമായി. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു? 2 പേരും കൂടെ അതിനുണ്ടെങ്കിൽ ഒരു കഴുതയുടെ പുറത്ത് 2 പേരും കൂടെ. അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കുലദ്രോഹികൾ, ആ പാവപ്പെട്ട എന്തൊരു ദ്രോഹം ചെയ്യുന്നത്. അവിടെയും പ്രശ്നമായി. 2 പേരും താഴെ ഇറങ്ങി കഴുതയെ നടത്തിക്കൊണ്ടുപോയി. അടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ അവർ പറയാം, മന്ദബുദ്ധികൾ, ആർക്കെങ്കിലും ഒന്ന് കയറിപ്പിക്കൂടെന്നത്, അത് വെറുതെ നടക്കുന്ന അവർ വെറുതെ നടക്കും എന്ന് പറഞ്ഞ മാതിരി എന്ത് ചെയ്താലും അതിന് പരാതികളുണ്ടാവും. അത് എവിടെയും ഉള്ളത് തന്നെ, എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് തന്നെ. അത് ഗൗനിക്കേണ്ട കാര്യമില്ല, അത് പരിഗണിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് അല്ലിസാൻ്റെ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, വെച്ച പാദം ഒറ്റയ്ക്കായാലും മുന്നോട്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും സുനിശ്ചിതമാണ്. ഞാൻ ആവർത്തിച്ച് ഒരു കാര്യം കൂടി പറയുന്നു, നമസ്കാരത്തില്ലാത്തവരെന്ത് ചെയ്താലും അതൊന്നും പടച്ചോൻ്റെ മുന്നിൽ തിരുത്തൂല. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അത് ഒറ്റയ്ക്കായാലും ജമാഅത്തിന് ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് വരാം, വീട്ടിലായാലും പുറത്തായാലും നമസ്കാരമുള്ളവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ പകർത്തി നല്ല ഒരു ജീവിതം കാഴ്ചവെച്ച് അവസാനം മരണപ്പെടുമ്പോൾ കെലിമ പറഞ്ഞ് ചിരിച്ച മുഖത്തോടെ മരിക്കാൻ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ തുടങ്ങിവെച്ച കടുവാപ്പള്ളിയുടെ ചരിത്രത്തിൽ കടുവാപ്പള്ളിയുടെ തിരുമുറ്റത്തല്ലാതെ ഒരു വഅദ് സദസ്സ് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ജമാഅത്ത് കമ്മിറ്റിയുടെ പൂർണ്ണ സമ്മതത്തോടെയും അവരുടെ ആശീർവാദത്തോടെയും ജമാഅത്തിൻ്റെ എല്ലാ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായ ജമാഅത്തിലെ ഒരുപറ്റം യുവാക്കൾ സംഘടിച്ച് ഇവിടം വരെ എത്തി. ഇനിയും ഇത് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഈ പാവപ്പെട്ട എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കാറുണ്ട്. അൽഇഹ്സാന്റെ പ്രവർത്തകരോട് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ സദഖകൾ ചെയ്യുന്നതിനോടൊപ്പം, അത് എൻ്റെ അഭിപ്രായമാണ്, സ്വീകരിക്കാം തള്ളിക്കളയാം എന്തും ചെയ്യാം, കുറച്ചുകൂടി ബലവത്തായ മറ്റൊരു നന്മ ലോകത്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പലിശരഹിത പണയ പദ്ധതി, പണയ വായ്പ എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പലിശയില്ലാതെ സ്വർണമോ മറ്റ് സാധനങ്ങളോ ഈട് വാങ്ങി വെച്ചിട്ട് കടം കൊടുക്കുകയും ആ വാങ്ങിച്ച സാധനം അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ചതാണ്. ഇവിടെ പലയിടത്തും ഞാനിത് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യും? ഈ പണയം, പലിശരഹിത പണയം തുടങ്ങി ഈ വാങ്ങിച്ചു വെക്കുന്ന പണയ സാധനം പിന്നെ ബാങ്കിൽ കൊണ്ടുവച്ച് അവർ പലിശയ്ക്ക് വേറെ പൈസ എടുക്കുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായി. അങ്ങനെയൊന്നും വരാതെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്താൽ ഏറ്റവും വലിയൊരു പുണ്യകർമ്മവും നല്ല കാര്യവും ഒരുപാട് ചെയ്യാൻ പറ്റുന്നതുമായൊരു കാര്യമാണ് പലിശരഹിത പണയ വായ്പ പദ്ധതി. സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് അവർക്ക് പണം കൊടുക്കുക, അവർ ഘട്ടം ഘട്ടമായി അടച്ചു തീരുമ്പോൾ അവരുടെ സാധനം തിരികെ കൊടുക്കുക. ഈ ഒരു സമ്പ്രദായം പലയിടത്തും, ഈരാറ്റുപേട്ടയിൽ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ജാമിയത്തുൽ ഫൗസിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ അത് നടന്നു വരുന്നുണ്ട്. നാട്ടുകാരായ ആളുകൾ ഇപ്പം ലക്ഷക്കണക്കിന് ആസ്തി ഉണ്ടതിന് കാരണം ഓരോരുത്തരുടെ ഫണ്ടാണ്, അവരവരിട്ടതാണ്. ആ പൈസ കൊണ്ട് സ്വർണം വാങ്ങിച്ചു വെച്ച് പൈസ കൊടുക്കുകയും അവർ ഗഡുക്കളായി അടച്ചു തീർത്ത് കുറച്ച് അടച്ചു തീർത്ത് സാധനം തിരിച്ചു കൊടുക്കുകയും വലിയ സഹായമാണ്. നമുക്ക് പൈസ നഷ്ടപ്പെടുന്നതുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായമാണ്. അവർക്ക് പലിശയുമില്ല, അവരുടെ സാധനവും നഷ്ടപ്പെടുന്നില്ല, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. വളരെ നല്ലൊരു കാര്യമാണ്. കഴിയുമെങ്കിൽ വളരെ വ്യവസ്ഥാപിതമായി വീഴ്ചകൾ വരാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അതും നല്ലൊരു കാര്യമാണ്. അത് ഉടനെ തുടങ്ങണമെന്നില്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും മനസ്സിൽ വെച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് വേണ്ടി, ഈ നാട്ടിന് വേണ്ടി. എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, മറ്റ് സമുദായത്തിലെ ചെറുപ്പക്കാരെ കൂടി ഉൾപ്പെടുത്തണം, അവരെയും കൂടി ഉൾപ്പെടുത്തണം. കാരണം പല സ്ഥലങ്ങളിലും ഹൈന്ദവ സഹോദരന്മാർ ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. ഇതേപോലെ സാധു സഹായ സമിതിയുടെ പരിപാടിയാണ്. ചെന്നിറങ്ങിയപ്പോൾ സഹോദരങ്ങളെ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന എൻ്റെ അടുത്തേക്ക് സ്റ്റേജിൽ കേട്ടോ, എൻ്റെ കൈയ്യൊക്കെ തന്നു. ഞാനതറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പരിചയപ്പെട്ട് വന്നപ്പോഴാണ് അറിയുന്നത് സംഘ ഈ ട്രസ്റ്റിൻ്റെ, അതായത് സാധു സഹായ സമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഈ ചെറുപ്പക്കാരൻ. അവൻ്റെ പേര് സുധീഷ് എന്നാണ്, ഹൈന്ദവ സഹോദരനാണ്. ഇന്ന് നിങ്ങളറിയുമോ ആ സഹോദരൻ്റെ പേര് മറ്റൊന്നാണ്. ആ സഹോദരൻ്റെ ഇന്നത്തെ പേര് അബ്ദുള്ള എന്നാണ്. എന്തും അവിടെ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ, നന്മ കാണിച്ചു കൊടുക്കാൻ, നന്മയിലൂടെ ഇസ്ലാമിൻ്റെ വ്യവസ്ഥാപിതമായ ശൈലിയും രീതിയും നാട്ടിൽ എന്നും ജ്വലിച്ചു നിൽക്കാൻ നിങ്ങളുടെ ഈ പ്രവർത്തനം എപ്പോഴും അല്ലാഹു ഉതകുന്നതാക്കട്ടെ, സ്വീകരിക്കട്ടെ, പടച്ചോൻ കബൂലാക്കട്ടെ. അർഹമായ ഈ സദസ്സിൽ സമ്മേളിച്ച് നമുക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റഹീമായ അല്ലാഹുവേ കരുണക്കടലായ ഉടച്ചവനെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നിന്റെ പവിത്രമായ ദീനിന്റെ പവിത്രമായ ഇൽമിന്റെ സദസ്സിന്റെ മുറ്റത്ത് ഞങ്ങൾ ഇതായി എഴുന്നേറ്റ് നിന്ന് നിന്നോട് കൈനീട്ടുകയാണ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവമാന പാപങ്ങളും പാളിച്ചകളും പിഴവുകളും നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ചോര നീരാക്കി ഓടി നടക്കുന്ന അൽഹിസാന്റെ ചെറുപ്പക്കാര് നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ നാടിന്റെ വിളക്കുകളാക്കി കബൂലാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ഒരു അല്ലലും അലട്ടലും വരാതെ കാക്കണേ അല്ലാ. പടച്ചവനെ, സന്താന ഭാഗ്യമില്ലാത്ത സഹോദരന്റെ മനസ്സിന്റെ വേദന നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ആ മനസ്സിനെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഈ സദസ്സിലാരെല്ലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞോ ആഗ്രഹിക്കുന്നു, അവരുടെ എല്ലാവരുടെയും മനസ്സിനെ നീ സമാശ്വസിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവന്റെ വേദന അതിദാരുണമാണല്ലോ. കൂട്ടുകാരൻ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ, അയൽവാസി മക്കളെ വാരിയെടുത്ത് മുത്തം കൊടുക്കുമ്പോൾ, അവൻ്റെ കുഞ്ഞിളം കൈപിടിച്ച് കടയിലും സ്കൂളിലും പോകുമ്പോൾ ഈ പാപപ്പെട്ടവൻ്റെ മനസ്സ് ഒരുകയാണ് അല്ലാ. എൻ്റെ സദസ്സിൽ ഒരുപാട് ഒരുപാട് സദസ്സുകളിൽ പല സഹോദരന്മാരും അതിനുവേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ആരെല്ലാം മക്കളില്ലാതെ പ്രയാസപ്പെടുന്നു അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, സദസ്സിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഒരുപാട് യുവാക്കളുണ്ടല്ലോ. അവരുടെ വ്യക്തി ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിലാ റബ്ബേ നിനക്ക് വേണ്ടി അവർ ഒരുമിച്ച് കൂടിയത് നാഥാ. അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അവരെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഈ ചെറുപ്പക്കാരിൽ ഒരാളെ പോലും അല്ലാഹുവേ പാതി വഴിയ ജീവിതം ഉപേക്ഷിച്ച് മയ്യത്താക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കടുവാ പള്ളിയിലോ ഇതിൻ്റെ ഈ പരിസരത്തോ ഞങ്ങളുടെ നാടുകളിലോ ഞങ്ങളുടെ വീട്ടിലോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു മയ്യത്ത് പോലും ഇനി കൊണ്ടുവെക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. പടച്ചവനെ, എൻ്റെ ചെറുപ്പക്കാരെല്ലാം ഇന്ന് ബൈക്കിൻ്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. അല്ലാഹുവേ, കേൾക്കുന്നത് മുഴുവനും ബൈക്ക് ആക്സിഡൻ്റാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ യുവാക്കളെ സംരക്ഷിക്കണേ അല്ലാ. അപകടത്തിൽ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. വാഹനം ഓടിക്കുന്നവരെ നീ കാക്കണേ അല്ലാ. വാഹനങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലി ചെയ്യുന്നവരുടെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, ദുആ ചെയ്യാ വസിയത്ത് ചെയ്ത സഹോദരന്മാര് അവരുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, അസുഖം മാറാ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെ അസുഖം എത്ര ഗുരുതരമായാലും ശിഫയാക്കണേ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. ശിഫയാക്കണേ അല്ലാ. ഏതെല്ലാം ഡോക്ടർമാര് തല്ലുവിട്ടാലും നീ തല്ലുവിടല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ വെറുക്കയോടെ മടുക്കല്ലേ അല്ലാ. ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ, കുഷ്ഠരോഗം പോലെ, വെള്ളപ്പാണ്ട പോലെ, അവസ്മാരം പോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ ഞങ്ങളുടെ ഭാര്യ മക്കൾക്കോ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ തരല്ലേ അല്ലാ. ക്യാൻസറിൻ്റെ അണുവങ്ങാട് ശരീരത്തിൽ കിടന്ന 10 വർഷം കഴിഞ്ഞാലാണ് അതിൻ്റെ അടയാളം പുറത്തു വരിക. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരാളുടെ പോലും ശരീരത്തിൽ ക്യാൻസർ എന്ന മഹാവ്യാധി തരല്ലേ അല്ലാ. പടച്ചവനെ, അർബുദം പോലെയുള്ള രോഗം എത്രയോ കടുപ്പമാണ് നാഥാ. നീ കാക്കണേ അല്ലാ. നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ഒരുപാട് വേദനിക്കുന്ന മനസ്സുമായി ദുആ ചെയ്യാ പറഞ്ഞവര് അവരുടെ മനസ്സിന്റെ വേദനകൾ നീ മാറ്റണേ അല്ലാ. രാത്രിയിൽ നടന്നും കഷ്ടപ്പെട്ടും ഈ സദസ്സിലേക്ക് വന്ന് എൻ്റെ ഉമ്മമാര് സഹോദരിമാര് അവരെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരണേ അല്ലാ. ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിയിലാക്കണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ മുത്തഅല്ലിമീങ്ങളെ ഖബൂലാക്കണേ അല്ലാ. ഈ പാവപ്പെട്ടവനെ പോലെ ഒരുപാട് ഒരുപാട് സഹോദരന്മാര്